എല്ലാ മനുഷ്യരോടും അള്ളാഹുവിൻ്റെ ഒരു വസീയത്തുണ്ട്. അവിടെ ജാതി മതഭേദമന്യേ എല്ലാവരും ആ വസീയത്ത് സ്വീകരിക്കേണ്ടവരും അത് ഉൾക്കൊള്ളേണ്ടവരും അതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടവരുമാണ്. മനുഷ്യരെ സൃഷ്ടിച്ച, മനുഷ്യനെ പരിപാലിക്കുന്ന സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും വലിയ സ്ഥാനം മനുഷ്യന് നൽകിയ സ്രഷ്ടാവായ റബ്ബിൻ്റെ ഒരു വസീയത്താണ്. ആ വസീയത്ത് പാലിക്കുമ്പോൾ നാം അള്ളാഹുവിനെ പൂർണാർത്ഥത്തിൽ അനുസരിച്ചവരായിത്തീരും. അനുസരണമാണ് ഇൽമിൻ്റെ ഏറ്റവും കാതലായ വശം. ഒരു ഉസ്താദിൽ നിന്ന് ഒരു ശിഷ്യൻ വർഷങ്ങളോളം ഇൽമു പഠിച്ചു, ആ ഉസ്താദിൽ നിന്ന് ആ കുട്ടി പഠിച്ചത്, ആ ശിഷ്യൻ പഠിച്ചത് ലാഭമായി എന്ന് വിലയിരുത്തപ്പെടുന്നത് ശരിയാം വിധത്തിലുള്ള അനുസരണം ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ്. അർത്ഥം വെക്കാൻ അറിഞ്ഞു എന്നതുകൊണ്ട് ഇൽമെല്ലാം പഠിച്ചു എന്ന് പറയാൻ പറ്റൂല. ഇൽമിനുള്ള ഏറ്റവും വലിയ ഭംഗിയും അനുസരണമാണ്. ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കളെ ഉറക്കെ സ്വലാത്തില്ല, സയ്യിദുന റസൂലുള്ളാഹി, നിങ്ങൾ ലാസ്റ്റ് വരെ എങ്ങനെ ചൊല്ലൂലേ, ഇൻഷാല്ലാ. അവിടുത്തെ സ്വഹാബത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മറ്റുള്ള ആളുകൾ വായിച്ചെടുത്തത് അനുസരണമാണ്. മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങളല്ലാത്തവർ എത്രത്തോളം അവർ തങ്ങളെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കിയത് അനുസരണം കൊണ്ടാണ്. മക്കയിലെ വലിയ പ്രമുഖ നേതാവായ സുഹൈൽ ബിനു അംറ് ഹുദൈബിയ സന്ധിയിൽ കരാറുപത്രം എഴുതുന്നതിന് വേണ്ടി തങ്ങളെ മുന്നിലെത്തി സംസാരിക്കുമ്പോൾ ഒന്ന് കൈയിങ്ങനെ ഉയർത്തി, സംസാരത്തിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ടും വരുന്ന രീതിയിൽ കൈ ഉയർത്തി, കൈ ചൂണ്ടിയപ്പോൾ നേരെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ ആ കൈയിന് ഒരൊറ്റ തട്ട് കൊടുത്തു, കൈ താത്തി സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഈ പ്രഗത്ഭനായ നേതാവ് ജയനേതാവ് നോക്കി, ആരാണ് കൈയിന് തട്ടാൻ മാത്രം ഇത്ര ശക്തിയും ബഹുമാനവും അനുസരണക്കെ ഉള്ള ആൾ ആരാ നോക്കിയപ്പോ, പഴയ കാലത്ത് മക്കയിൽ ആടിനെ മേച്ച് ജീവിച്ച, വളരെ ദാരിദ്ര്യം കൊണ്ട് പലപ്പോഴും ജീവിതത്തിൻ്റെ വഴികൾ അറിയാതെ മുന്നോട്ട് നീങ്ങിയിരുന്ന ഒരു പാപപ്പെട്ട മനുഷ്യനുണ്ട്. ഇസ്ലാം ആ മനുഷ്യന് നൽകിയ ആദരവും ബഹുമാനവും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയ ഇൽമിൻ്റെ ആഴവും മനസ്സിലാക്കി മൂക്കുന്ന നേരത്തത് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവാണ്. ആ സ്വഹാബിയുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഇൽമിൻ്റെ ബഹുമാനമാണ്, ഭംഗിയാണ് ആ കണ്ടത്. നല്ലോണം ബഹുമാനവും ഇൽമും ഉള്ള ആളുകൾ ബാപ്പ ഇരിക്കുന്നിടത്ത്, ഉമ്മ ഇരിക്കുന്നിടത്ത്, ഉമ്മാമ ഇരിക്കുന്നിടത്ത് അവരിരിക്കാൻ മടി കാണിക്കും. അത് ഉപ്പ ഇരിക്കുന്ന സദസ്സാണ്, സീറ്റാണ്, അവിടെ എനിക്കിരിക്കാൻ പറ്റൂല. ഉപ്പ ഇരുന്ന് അപ്പുറത്തിരിക്കാൻ വേണ്ടി പറയുമ്പോൾ അപ്പുറത്തിരിക്കും, ആ വാക്കനുസരിക്കും. ഉപ്പ ഇരിക്കുന്ന ഒരു ചെയറുണ്ട് വീട്ടിൽ, അവിടെ ഞാൻ കയറി ഇരിക്കേണ്ട ആളല്ല. ഞാൻ എത്ര ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിലും ഉപ്പയോടുള്ള ഉമ്മയോടുള്ള ബഹുമാനം അത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പിൻപറ്റുന്ന ആളാണെങ്കിൽ അവിടെ ഇരിക്കാൻ മടിക്കും. ഉപ്പങ്ങനെ വരുമ്പോൾ ഉപ്പാന്റെ സീറ്റിൽ ഇരിക്കുന്നത് കണ്ടാൽ സ്വാഭാവികമായും ഉപ്പയുടെ മനസ്സിൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും, മകന് മകള് നിലക്കൊന്നും പറഞ്ഞില്ലെങ്കിലും അനുസരണത്തിൻ്റെ ചെറിയൊരു കുറവ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഉപ്പമാരൊക്കെ അവരുടെ അവരുടെ സഹോദരങ്ങൾ മൂത്ത ആളുകളും ഇളയ ആളുകളും വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കാലും കുമ്മക്കാലും വെച്ചിരിക്കുകയാണെങ്കിൽ പറയും, മോനെ എണീക്ക്, മൂത്താപ്പ് വരുന്നുണ്ട്, എഴുന്നേൽക്ക് മോനെ, ഒല്ലിപ്പ വരുന്നുണ്ട്, എഴുന്നേൽക്ക്, നിന്റെ അമ്മവും വരുന്നുണ്ട്, എഴുന്നേൽക്ക്. ഇത് ആ കുട്ടിക്ക് പഠിപ്പിക്കുന്ന ഇൽമ് അനുസരണമാണ്. ഏറ്റവും കൂടുതൽ ഇൽമിൻ്റെ ഭംഗി നമ്മൾ കാണിക്കേണ്ടത് ജീവിതത്തിൽ കാണേണ്ടത് അനുസരണത്തിലൂടെയാണ്. അള്ളാഹുവെ അനുസരിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അനുസരിക്കണം. അവരനുസരിക്കാൻ പറഞ്ഞ മുഴുവൻ തലങ്ങളെയും അനുസരിക്കണം. ആ അനുസരണത്തിൽ മികച്ചു നിൽക്കുന്നവരാണ് ഗുരുനാഥന്മാർ. അതുപോലെ തന്നെ ഉപ്പമാരും ഉമ്മമാരും സഹോദരങ്ങളും സഹോദരിമാരും മുതിർന്ന ആളുകൾ നമ്മേക്കാൾ പ്രായം ചെന്ന ആളുകൾ നമ്മേക്കാൾ ഒരു വയസ്സ് രണ്ട് വയസ്സിന് മുതിർന്ന ആളുകളാണെങ്കിലും അനുസരിക്കണം. ഒരു മാസത്തിന് മുതിർന്ന ആളാണെങ്കിലും അനുസരിക്കണം. അനുസരണമാണ് ഇൽമിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നേരം സംസാരിച്ചപ്പോ സുഹൈൽ ഇബ്നു അംർ മക്കയിൽ ചെന്ന് തിരിച്ച് മക്കയിലെ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആ നബിയെ ഒന്നും ചെയ്യാൻ കഴിയൂല. നിങ്ങൾക്കെന്നല്ല, നിങ്ങളെ ഗോത്രം മൊത്തം ഒരുമിച്ച് കൂടിയാലും ആ നബിയെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയൂല. കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ സ്വഹാബത്തിന്റെ കയ്യിലുള്ള പടക്കോപ്പുകളോ പീരങ്കികളോ കണ്ടിട്ടല്ല, അവർ നൽകിയ ബഹുമാനവും അനുസരണവും ഒരൊറ്റ ഒന്ന് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ഒരുപാട് രാജാക്കന്മാരുടെ സന്നിധിയിൽ പ്രതിനിധികളുടെ നേതാവായി പോയിട്ടുണ്ട്. സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, ഒന്നും രണ്ടുമല്ല, രാജ്യത്തുള്ള ഒട്ടനവധി രാജാക്കന്മാരുടെ മുന്നിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ അവിടെയൊന്നും കാണാത്ത ഒരു കാഴ്ച ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു മിസ്ലമാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ രാജാവിനെയും സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബഹുമാനിക്കും പോലെ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ ബഹുമാനവും അനുസരണവും എത്ര കാലം ഈ ആളുകളുണ്ടോ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല. ആ അനുസരണം എപ്പോഴും ഉണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ സ്വഹാബത്ത് കഴിയുകയാണെങ്കിലും അനുസരിക്കും. അവർക്ക് തങ്ങൾ നൽകിയ ഇൽമിന്റെ ആഴം അങ്ങനെയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടി ഒരു ഭാരിച്ച പണിയെടുത്തിട്ട് ക്ഷീണം ബാധിച്ച് വീട്ടിലോ മറ്റോ വിശ്രമിക്കുകയാണെങ്കിൽ ഒരു പ്രാസ്ഥാനിക നേതാവെന്ന് നമ്മളോട് പറഞ്ഞു നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് വരണം, നമ്മളെ കുടുംബത്തിൽ നിന്നൊരാൾ വന്നിട്ട് പറയും എല്ലാവരും ക്ഷീണിച്ച് കിടക്കുകയാണ്, അടുത്താഴ്ചയിലേക്ക് മാറ്റണം ഈ പരിപാടി, ഇപ്പോൾ ആരും വരൂല, പനി ബാധിച്ചും ഇന്നലെ ധാരാളം പണികളുണ്ടായിരുന്നു, അവർ ക്ഷീണിച്ച് വീട്ടിൽ വിശ്രമത്തിലാണ്. അതേ സമയത്ത് സ്വഹാബത്തിന്റെ അനുസരണം ഖുർആൻ പറയുന്നുണ്ട്, പരിക്ക് പറ്റി വീട്ടിൽ വിശ്രമിക്കുന്ന സ്വഹാബ കയ്യിനും കാലിനും തലക്കും നെഞ്ചിനും എല്ലാ ഭാഗങ്ങളിലും പരിക്കേറ്റിട്ടുണ്ട്. ഉഹദിൽ വച്ച് ആ സ്വഹാബത്തിനോട് നേരിടാൻ വേണ്ടി അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഒരുങ്ങിയിട്ടുണ്ട് എന്ന് മദീനയിൽ ചെന്ന് വിളംബരപ്പെടുത്തി നുഹൈം ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ജനാവലി സംഘടിച്ചിട്ടുണ്ട്, ബദറിലേക്ക് വരാൻ ഒരുക്കമുണ്ടോ? എല്ലാ പരിക്ക് പറ്റിക്കിടക്കുന്ന സ്വഹാബിമാര് മുഴുവനും എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്. അല്ലദീന സ്തജഅബൂ ലില്ലാഹി വലിർറസൂലി മിൻ ബഅദി മാ അസാബഹുമുൽ ഖർഹ്, പരിക്ക് പറ്റിയ ശേഷവും മുറിവ് ബാധിച്ച ശേഷവും വിളിക്ക് ഉത്തരം ചെയ്ത മഹാന്മാർ. എത്രമാത്രം വലിയ ബഹുമാനമാണത്, എത്രമാത്രം വലിയ ഇൽമാണത്. എപ്പോൾ വിളിച്ചാലും വിളിക്ക് ഉത്തരണം ചെയ്യണം എന്ന് ഇൽമ് കിട്ടിയപ്പോൾ പരിക്ക് പറ്റിയാലും ഉത്തരം ചെയ്യണം, സന്തോഷത്തിൽ കഴിയുമ്പോഴും ഉത്തരം ചെയ്യണം. പലരും കയ്യും കാലും ഒക്കെ കെട്ടിവെച്ച് കിടക്കുകയാണ്, നിവർത്താൻ കഴിയൂല. ഉഹുദിൽ വെച്ച് കിട്ടിയ പരിക്കാണ്. വെട്ട് കിട്ടിയിട്ടുണ്ട്, ഏറ് കിട്ടിയിട്ടുണ്ട്, അമ്പെയ്ത്ത് വന്നിട്ടുണ്ട്, പലതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്നിധിയിൽ വന്ന് ഗോത്രത്തിലെ ഒരു പ്രമുഖനായ നുഹൈം ഇബ്നു മസ്ഊദ്, അന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, വന്നിട്ട് പറയുന്നു, അബൂ സുഫിയാന് പറഞ്ഞയച്ചതാണ്, നിങ്ങളുടെ ആളുകളോട് ബദറിലേക്ക് വരാൻ ഒരുക്കമുണ്ടോ എന്ന് ചോദിക്കണം. പരിക്ക് പറ്റി വിശ്രമിക്കുന്ന മുഴുവൻ സ്വഹാബത്തും പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ ഒരുക്കമാണ്, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പരിക്ക് പറ്റി ക്ഷീണിച്ച് കിടക്കുന്നവരാണ് ആത്മീയമായ ആവേശത്തോടെ മുന്നോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ അനുസരണം
അവർക്ക് അല്ലാഹു നൽകിയ ഇൽമിന്റെ ആഴമാണ് നമ്മെ മനസ്സിലാക്കി തരുന്നത്. അത്രത്തോളം അനുസരണം ഉണ്ടായത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് വലിയ ബഹുമാനവും സ്ഥാനവുമാണ് നൽകിയത്. അവര് നല്ല സന്തോഷത്തോടുകൂടെ തന്നെയാണ്, പകുതി സന്തോഷത്തോടെയും പകുതി അനുസരണത്തോടെയും വന്നതല്ല, പൂർണ്ണ അനുസരണത്തോടെ മുന്നോട്ട് വന്നു. എന്നിട്ട് ബദറിൽ വന്നവര് താമസിച്ചു. അവര് പറഞ്ഞു, ആര് വിളിച്ചാലും ഞമ്മക്ക് പ്രശ്നമില്ല, നമുക്കൊരൊറ്റ കാര്യമേ മുന്നോട്ട് വെക്കാനുള്ളൂ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ദിക്റും ചൊല്ലിയിട്ട് പരിക്കുകളുമായി അവര് ബദറിലേക്ക് വന്നു. ഒരാഴ്ചക്കാലം കാത്തുനിന്നു. അബൂ സുഫിയാനും കൂട്ടരും മക്കയിൽ നിന്ന് അനങ്ങിയില്ല. അവര് ചോദിക്കുന്നു, ഇതെന്താ മനുഷ്യന്മാരെന്നല്ലേ, പരിക്ക് പറ്റി കിടക്കുന്ന ആരും വരൂലെന്ന് കരുതിയിട്ടാണ് ആദ്യം വെല്ലുവിളി നടത്തിയത്. പക്ഷെ അവർക്കെന്ത് പരിക്ക്? അള്ളാഹുവിന്റെ അള്ളാഹു തആല നൽകിയ ഇൽമനുസരിച്ച് ഈമാനുസരിച്ച് ജീവിക്കുന്ന സ്വഹാബിമാർ, ഒറ്റ കാര്യം അവരെ മുന്നിലുള്ളൂ, അനുസരണം. അതെപ്പോഴും വേണം, എല്ലാ സന്ദർഭങ്ങളിലും വേണം. അതുകൊണ്ടല്ലേ മദീനക്കാരിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു സന്ദർഭമാണ് ഒരു മറുപടി, അവരെ നേതാവിന്റെ ഒരു മറുപടി. മദീനക്കാർ മക്കയിൽ വന്ന് തങ്ങളോടൊരു സ്വകാര്യമായി ബൈഅത്ത് ചെയ്തു പോകുമ്പോ പറഞ്ഞ ബൈഅത്ത് എന്താ? മദീനയിൽ വെച്ച് എന്ത് സഹായവും ചെയ്യും, എന്ത് സംരക്ഷണവും തരും. പക്ഷെ ഓർക്കാപുറത്താണ് വിശുദ്ധ റമദാൻ 16 മദീനയിൽ നിന്ന് ഒരു ചെറിയ സംഘത്തെ, യാത്രാ സംഘത്തെ ഒന്ന് തടഞ്ഞുകൊണ്ട് സമ്പത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പുറപ്പാടാണ്. അത് മറ്റൊരു വഴിയായി മാറിയപ്പോ മുഹാജിറുകളാകെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ, 200-ൽ വരുന്ന അൻസാറുകളാണ് കൂട്ടത്തിലുള്ളത്. മുഹാജിറുകൾ പറഞ്ഞു, ഞങ്ങൾ എന്തിനു ഒരുക്കമാണ്? ഒരുക്കമാണെന്ന് ഉറപ്പന്നല്ലേ, നാടും വീടും വിട്ടോടിയിട്ടല്ലേ മദീനയിലേക്ക് വന്നത്, സമ്പത്തൊന്നും പ്രശ്നാക്കാതല്ലേ വന്നത്. പക്ഷെ ബഹുഭൂരിപക്ഷം അൻസാറുകളാണ്. തങ്ങൾ മൗനം പാലിച്ചപ്പോ അൻസാറുകളെ നേതാവ് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്ന് ചോദിച്ചു, ഞങ്ങളെ തീരുമാനമാണോ തങ്ങൾക്കറിയേണ്ടത്? അതേ, നിങ്ങളെ തീരുമാനമാണ്. ഞങ്ങളെ മൊത്തം അൻസാറുകളുടെ തീരുമാനം ഞാനങ്ങ് പറയട്ടെ നബിയേ. തങ്ങൾ ഞങ്ങളോട് പറയുന്നത്, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പർവ്വതം, ഒരു അഗ്നിപർവ്വതം, മുറിച്ച് അപ്പുറത്തേക്ക് നിങ്ങൾ കടക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന് റെഡിയാണ്. കരകാണാത്ത കടല് നീന്തി കടക്കണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങളോട് എന്താണോ തങ്ങൾ കൽപ്പിക്കുന്നത് മുഴുവൻ സംഗതികൾക്കും ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങൾ ഒരു വിഷയത്തിലും പിറകോട്ട് നിൽക്കൂല. തങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കാൻ റെഡിയാണ്. കൂട്ടത്തിൽ അവര് പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത, മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഞങ്ങൾ അങ്ങനെ പറയൂല. അനുസരണക്കേടിന്റെ വർത്തമാനമാണ് അവര് പറഞ്ഞ്. കട്ടിത്തേനും കാടപ്പക്ഷിയും നന്നോണം കിട്ടിയിട്ട് ഒരു ബില്ലും മുടക്കാതെ നല്ല സുഭിക്ഷമായ സുന്ദരമായ രീതിയിൽ ജലാശയങ്ങൾ കിട്ടിയിട്ട് ഇഷ്ടം പോലെ സുഭിക്ഷമായ ജീവിതം അള്ളാഹു നൽകിയിട്ട് ധിക്കാരികളായ ഒരു വിഭാഗത്തോട് നേരിടാൻ വേണ്ടി പോകാൻ വേണ്ടി പറഞ്ഞു വിളിച്ചപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതില ഇന്നാ ഹഹുനാ ഖാഇദൂൻ. നിങ്ങളും പടച്ചോനും പോയി സമരം ചെയ്യുക, നിങ്ങളും റബ്ബും പോയി ഏറ്റുമുട്ടുക, ഞങ്ങൾ ഇവിടെ വീട്ടിൽ വിശ്രമിച്ചുകൊള്ളാം. ഞങ്ങൾ അങ്ങനെ പറയൂല, പകരം ഞങ്ങൾ പറയുന്നത് ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതില ഇന്നാ മഅകും മുഖാതിലൂൻ. തങ്ങളും റബ്ബും ഞങ്ങളെ ക്ഷണിക്കുന്നത് ഒരു സമരത്തിലേക്കാണെങ്കിൽ ഞങ്ങളും കൂടെയുണ്ട്, ഒരു പ്രതിസന്ധിയും ഞങ്ങൾക്കില്ല. കയ്യിൽ എന്താണുള്ളത്? ഒന്നുമില്ല. എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതിയിട്ടുണ്ടോ? ആ അനുസരണമാണ് സ്വഹാബത്തിന് ഏറ്റവും വലിയ ബഹുമാനവും സ്ഥാനവും നൽകിയത്. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? ആമുഖം നമ്മൾ മറക്കരുത്. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളോടൊരു വസിയ്യത്ത് നിർദ്ദേശിക്കുകയാണ്. ആ വസിയ്യത്തിൽ ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന, അറിയുന്ന ആളുകളായി മാറുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്ന വസിയ്യത്ത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള വസിയ്യത്താണ്. പക്ഷേ ഇടക്കിടക്ക് അതൊന്ന് പൊടി തട്ടി ഉണർത്തേണ്ട ആവശ്യം വരികയാണ്. വർത്തമാന സാഹചര്യങ്ങളിലുള്ള വാർത്തകൾ വായിക്കുമ്പോൾ, ഞെട്ടിപ്പിക്കുന്ന കരളലിപ്പിക്കുന്ന കഥകളിൽ ഓരോ ഭാഗത്തു നിന്നും കേൾക്കുമ്പോ
പറഞ്ഞ വിഷയങ്ങളാണെങ്കിലും ഒന്നുകൂടി ഊക്കുകൂട്ടി പറയേണ്ടി വരികയാണ്. അള്ളാഹുവിന്റെ വസിയ്യത്ത്, മനുഷ്യരോടുള്ള വസിയ്യത്ത് മുസ്ലിങ്ങളോടല്ല, ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരോടുമുള്ള വസിയ്യത്ത്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. നമ്മൾ മനുഷ്യരോട് വസിയ്യത്ത് ചെയ്യുന്നു, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണം, ഗുണം ചെയ്യണം, നന്മ ചെയ്യണം എന്ന വസിയ്യത്ത് മനുഷ്യരോട് മൊത്തമാണ്. മുസ്ലിങ്ങളോട് മാത്രമല്ല, മുഅ്മിനീങ്ങളോട് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും അത് ബാധകമാണ്. അവനവന്റെ മാതാപിതാക്കളെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കണം, അവർക്ക് ശിക്ഷണം നൽകേണ്ടതുപോലെ ശിക്ഷണം നൽകണം, ബഹുമാനത്തിന്റെ എല്ലാ തലങ്ങളും നൽകണം. ദുനിയാവിലും ആഖിറത്തിലും രണ്ട് ലോകത്തും ഉയർച്ച ലഭിക്കാനുള്ള വലിയൊരു വഴി ഇതാണ്. അള്ളാഹുവിനെ വല്ലാതെ ആരാധിച്ച്, സ്നേഹിച്ച്, ബഹുമാനിച്ച്, ഇബാദത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നടത്താതെ മുന്നോട്ടു പോകുന്ന മനുഷ്യൻ ആ ഇബാദത്ത് പൂർണാർത്ഥത്തിലാകണോ? എന്നാൽ അതിനോടുകൂടെ അള്ളാഹു ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഖുർആനിൽ എല്ലാ സ്ഥലത്തും, വബിൽ വാലിദൈനി ഇഹ്സാന. ഇബാദത്ത് പൂർണ്ണാകണോ, മാതാപിതാക്കളോട് നന്ദിയോടെ പെരുമാറി ജീവിക്കണം. അല്ല, പതിനായിരക്കണക്കിന് റക്കാത്ത് നിസ്കരിച്ചിട്ടും കാര്യമില്ല. അള്ളാഹുവിനുള്ള ഇബാദത്ത് ശരിയായ രൂപത്തിൽ അള്ളാഹു തആല സ്വീകരിക്കണമോ? എന്നാൽ ഈ ശുക്ര്, ഈ ഒരു നന്ദി ബോധം, ഈ ഒരു കടപ്പാട് അനിവാര്യമാണ്. അതിലൊരു കുറവും വരാൻ പാടില്ല. അതിൽ കുറവ് വന്നാൽ നമ്മൾ തിരുത്തണം. എത്ര പ്രതിസന്ധിയുള്ളതാണെങ്കിലും തിരുത്തണം. കാരണം അത്ര കട്ടിയിലും കനത്തിലുമാണ് ആ വിഷയത്തിന്റെ ബാക്കി ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന ബരീഉൻ മിമ്മൻ ലം യുഅദ്ദി ഹഖ്ഖ വാലിദൈ. മാതാപിതാക്കളോടുള്ള കടപ്പാട് തീർക്കാത്തവനിൽ നിന്ന് ഞാൻ ഒഴിവാണ്. നമ്മളിൽ നിന്ന് മുത്തനബി തങ്ങൾ ഒഴിവാണെങ്കിൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ജീവിതം വെറുതെയാണ്. അനബരീഉൻ മിമ്മല്ലം യുഅദ്ദി ഹഖ്ഖ വാലിദൈ, മാതാപിതാക്കളോടുള്ള കടമ തീർക്കാത്തവൻ, കടപ്പാട് വീട്ടാത്തവൻ, ഉത്തരവാദിത്തം നിർവഹിക്കാത്തവൻ, അവനിൽ നിന്ന് ഞാൻ ഒഴിവാണ്. വേറൊരു ഹദീസിൽ കാണാം, ആഖിറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയാത്ത ഹദബാഗിരെ പറ്റി പറയുന്ന ഹദീസില് എണ്ണി പറഞ്ഞല്ലോ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവൻ, ഒരു വാക്കുകൊണ്ടാകട്ടെ വെറുപ്പിച്ചവൻ, നാളെ ആഖിറത്തിൽ എന്നെ കാണൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇവിടെ കാണണം കാണണം നമ്മളിങ്ങനെ ആഗ്രഹിച്ച് ദ്വാരന്ന് ഈ സദസ്സിന്റെ തുടക്കത്തിലും ദ്വാരനീലേ, വലാ തഹരിംനാ റുയ്യതഹു, അവിടുത്തെ ദർശനം ഞങ്ങൾക്ക് നീ തടയല്ലേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും അത് തരണേന്നല്ലേ ചോദിക്കുന്നത്, തരണോ കിട്ടണോ? ഈ സംഗതി റെഡിയാകണം. സ്വലാത്ത് മാത്രം ചെല്ലിയാ പോരാ, ബാപ്പാനോടും ഉമ്മാനോടും കുശുമ്പിലും കുറുമ്പിലാണോ? മുത്തലബിതങ്ങൾ ആഖിറത്തിൽ തന്നെ കാണും, പിന്നല്ലേ ദുനിയാവെന്ന് കാണുന്നു? ദുനിയാവെന്നും ആഖിറത്തും ഒക്കെ കാണണോ? ഈ കടപ്പാട്, ഈ കടമ നമ്മൾ പൂർത്തിയാക്കി വിട്ടണം. നമ്മളെ ഭാഗത്തു നിന്നുള്ള വീഴ്ച നമ്മൾ തിരുത്തണം. ബാപ്പയും ഉമ്മയും കുറച്ച് അറിവ് കുറഞ്ഞവരാണെങ്കിലോ പൊരുത്തപ്പെട്ടു കൊടുക്കണം. അവര് പറഞ്ഞത് അന്യായമാണെങ്കിലോ ഒന്ന് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് നീങ്ങണം. അപ്പൊ ചിലര് ചോദിക്കും, ഉസ്താദെ ക്ഷമക്കൊരു പരിധിയൊന്നുമില്ലേ? പരിധിയുണ്ട്, മരിക്കുന്നവരെ ക്ഷമിക്കണം, അതാണ് അതിന്റെ പരിധി. അത്രത്തോളം ക്ഷമിക്കണം. ബാപ്പാനോടും ഉമ്മാനോടും അവര് അവിവേകമായി പ്രവർത്തിച്ചാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ ബാപ്പയും ഉമ്മയും ഒരാൾ അക്രമിച്ചാലോ? അപ്പൊ തങ്ങൾ പറഞ്ഞു, അക്രമിച്ചാലും കടപ്പാട് കൂട്ടണം. വല്ലാത്തൊരു വാക്കാണത്, മൂന്ന് പ്രാവശ്യമാണ് വയും വലമാഹു. അതുകൊണ്ട് അക്രമിക്കണം എന്നല്ലേ ഇതിന്റെ അർത്ഥട്ടോ. അതൊരു ഒരു 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 ആ വിഷയത്തിന്റെ ഒരു ഗൗരവ പഠിപ്പിക്കുന്നത്. അങ്ങനെ പോൽ ചെയ്താൽ പോലും നമ്മളെ ഭാഗത്തു നിന്നുള്ള കടപ്പാടുകൾക്കൊന്നും കുറവുണ്ടാകാൻ പാടില്ല. ഇപ്പൊ വർത്തമാനകാലത്തെ ചിത്രങ്ങൾ നിങ്ങൾ വായിച്ചു, ബാപ്പക്കും ഉമ്മക്കും മൂന്ന് നാല് മക്കളുണ്ട്, നാല് പേർക്കും ഒരു സ്ഥായിയായ വരുമാനത്തിനും
നല്ല ഒരു വീടിനും നല്ല ഒരു സെറ്റപ്പുള്ള ജീവിതത്തിനും വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് സ്നേഹത്തോടൊന്നും കണ്ടിട്ട് മരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച വാപ്പയും ഉമ്മയും പലയിടങ്ങളിലും പടിക്ക് പുറത്താണ്. ചിലയിടങ്ങളിൽ വാപ്പയും ഉമ്മയും ഒറ്റക്ക് തറവാട്ട് വീട്ടിൽ, സൗകര്യങ്ങൾ പരിമിതമായ തറവാട്ട് വീട്ടിൽ വാപ്പയും ഉമ്മയും ഒറ്റക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ഉമ്മാക്ക് വല്ലാത്ത അസ്വസ്ഥത വരുന്നു. മാനസികമായി ഒന്നും ഉമ്മ ക്ഷീണിക്കുന്നു. ഒരു മകൻ കൂടെയുണ്ടെങ്കിൽ ആ മകന് ഭക്ഷണമൊന്നും ഉണ്ടാക്കി തരണ്ട, കൂടെ ഒന്ന് നിന്നാൽ മതി, ഒന്ന് സമ്പർക്കത്തിനും സഹവാസത്തിനും കൂടെ വന്നാൽ മതി. മൂന്നും നാലും അഞ്ചും മക്കളുണ്ടായിട്ട് എല്ലാവരും എന്നെ വേർപിരിഞ്ഞല്ലോ, മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഒറ്റക്കായല്ലോ. വർത്തമാന കാലഘട്ടത്തിലെ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ബാപ്പയും ഉമ്മയുമാണ് ഈ മക്കളെ അശ്രാന്ത പരിശ്രമം നടത്തി വളർത്തിയത്. എല്ലാവിധ വിദ്യകളും പഠിപ്പിച്ച് ജോലിയും ജോലിയുടെ മേലെ ജോലിയും ഒക്കെ കിട്ടാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു. എത്ര നേർച്ച ചെയ്തു, എത്ര സദസ്സിന് സംഭാവന കൊടുത്തു, എത്ര ഉസ്താദുമാർക്ക് ഏറ്റുകൊടുത്തു. അവരുമായി ബന്ധമുള്ള ഏത് ആളുകളോടും അവർ മെസ്സേജിലായിട്ടും അല്ലാതെയും പറഞ്ഞു, എൻ്റെ ഒരു മോന് ഇപ്പൊ ഒരു വിഷയത്തിലാണ് ഉസ്താദ്, അതിന് ഫത്ഹ് കിട്ടണം, സലാമത്ത് കിട്ടണം. ആ ഉമ്മാന്റെയും ഉപ്പാന്റെയും സദുദ്ദേശത്തിന് ചെറിയ ഒരു സന്തോഷം പോലും നൽകാതെ ഒറ്റക്കാലുമല നിൽക്കാനായി എന്ന് കണ്ടപ്പോ പിന്നെ വാപ്പയോടും ഉമ്മയോടും കാർക്കശ്യം പുലർത്തുന്നു. ഇപ്പൊ അടുത്ത് നിങ്ങൾ കേട്ടോ, മകന്റെ കൊട്ടാരത്തിലേക്ക്, കൊട്ടാര സമാനമായ വീട്ടിലേക്ക് ഉമ്മ വന്നു. ഉമ്മ വന്നപ്പോൾ ആ ഉമ്മ പല്ലൊന്നും ഇല്ലാത്ത ഉമ്മയാണ്, ഉമ്മാമയായിട്ടുണ്ട്, നല്ല പ്രായമുണ്ട്. ഈ മകന്റെ മക്കളെയും പരിരക്ഷിച്ചത് ആ ഉമ്മയാണ്. ഉമ്മയൊന്ന് തുപ്പിയപ്പോ പുറത്തേക്ക് തുപ്പിയത് സ്പീഡ് കുറഞ്ഞു പോയി പല്ലില്ലാത്തത് കൊണ്ട്. ആ ഉമിനീര് കയ്യോടുകൂടെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയിടാൻ മാത്രം ഷറഫുള്ള ഉമിനീരാണ്. ആ ഒരു ഉമിനീര് നജസല്ലോ, അത് ഈ നല്ല സുന്ദരമായ മാർബിളിട്ട തറയിൽ ഉമിനീര് വീണപ്പോ മകൻ ഉമ്മയോട് പറഞ്ഞത് നിങ്ങൾ കേട്ടോ, നാടും വീടും ഒന്നും ചോദിക്കണ്ട, നിങ്ങൾ നിങ്ങളെ വീട്ടിൽ തന്നെ നിന്നാൽ മതി, അത്യാവശ്യങ്ങൾ ഉണ്ടാകുമ്പോ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്നോളാം. ഇനിയിപ്പോ അടുത്ത കാലത്ത് വന്നൊരു ചിത്രമാണ്. ആ ഒരു സംഭവം കണ്ട പാകം പേടിച്ചുപോയി. എന്താ സഹോദരങ്ങളെ, ആ ഉമിനീര് കൈകൊണ്ട് ശരിക്ക് തുടച്ച് ആ ഉമ്മയോടൊന്നും പറയാതെ വിഷമിക്കാതെ നമ്മൾ വൃത്തിയാക്കേണ്ടതാണ്. നമ്മളെ മനസ്സിൽ പോലും ഐ ഉമ്മ അങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നാൻ പോലും പാടില്ല. ആ ഉമ്മാന്റെ മടിയിൽ എത്ര തവണ മൂത്രൊഴിച്ചിട്ടുണ്ട്, ആ ഉമ്മാന്റെ മാറിലേക്ക് എത്ര തവണ നീ ഛർദിച്ചിട്ടുണ്ട്, ആ ഉമ്മാന്റെ ശരീരത്തിൽ തലയിലും മുഖത്തും കവിളത്തും എത്ര നീ ഛർദിച്ചിട്ടുണ്ട്, ആ ഉമ്മ നിസ്കാരം കഴിഞ്ഞ് കരയുന്ന നിന്നെ എടുത്തപ്പോൾ നിസ്കാര പായൊന്നും നോക്കാതെ നീ ഛർദിച്ചില്ലേ, ആ പായയും ആ വസ്ത്രവും ആ മുസല്ലയും മടികൂടാതെ ഉമ്മ വൃത്തിയാക്കിയില്ലേ. ആക്ഷേപത്തിൻ്റെ ഒരു മനസ്ഥിതി പോലും ഉമ്മാന്റെ മനസ്സിലില്ല. പക്ഷേ ഇപ്പൊ തറയിലൊരു ഉമിനീര് വന്ന് വീണപ്പോ അത് നജസല്ല, ഒരിക്കലും നജസല്ല അത്. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, വൃത്തിയാക്കേണ്ടതാണ്, ക്ഷോഭിക്കാൻ പാടില്ല, വിഷമങ്ങൾ പറയാൻ പാടില്ല, കരുതാൻ പാടില്ല. ഉമ്മയോട് മകൻ പറയുന്ന പ്രതികരണം, നിങ്ങളെ വീട്ടിൽ നിന്നാൽ മതി, ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല. സുബ്ഹാനമൻ ജല്ല ജലാലുഹു, നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ്? എപ്പോഴും മകനും മകളും പുറത്തേക്ക് പോകുമ്പോ ഉമ്മ പറയും ഞാനും നിങ്ങളെ കൂടെ വരട്ടെ. ഉമ്മയും നമ്മളെ പോലെയുള്ള പ്രകൃതിയുള്ള ഒരു മനുഷ്യത്തിയാണ്. ഉമ്മാക്കുമില്ലേ സഞ്ചാരത്തിന് വലിയൊരു ആഗ്രഹം. ഈ മകനും മകളും പുറത്തു പോകുമ്പോ എന്നിങ്ങനെ ആഗ്രഹം പറയുമ്പോ ഉമ്മ അങ്ങനെ ഇടക്കിടക്ക് എന്നെ കൊണ്ടുപോകൂല എന്നെ കൊണ്ടുപോകൂല എന്ന് പരാതി പറഞ്ഞപ്പോ ഇത് മറ്റൊരു ചിത്രമാണ്. ഉമ്മാന റൂമിന്റെ അകത്ത് പൂട്ടിയിട്ട് അത്യാവശ്യം ഭക്ഷ്യവസ്തുക്കളൊക്കെ അവിടെ വെച്ചുകൊടുത്ത് നടക്കാൻ സ്വന്തമായി കഴിവില്ലാത്ത ഉമ്മയെ താലോലിച്ചുകൊണ്ട് സീറ്റിലിരുത്തിയിട്ട് സന്തോഷത്തോടെ കൊണ്ടുപോകേണ്ടതിന് പകരം റൂമിലിട്ട് അടച്ചു പൂട്ടിയിട്ട് ഒരാഴ്ചക്കാലം ഉമ്മ തനിയെ നിന്നു.
ഭക്ഷണവും വെള്ളവും കുടിക്കാനാ ഉമ്മാന്റെ മനസ്സിൽ തോന്നിയില്ല. ഇടക്കാലത്ത് ഉമ്മയുടെ ഒരു മകള് വീട്ടിലേക്ക് വന്നപ്പോ ഭക്ഷ്യവസ്തുക്കളെല്ലാം മുമ്പിലുണ്ട്, പക്ഷേ ഉമ്മ എല്ലും തോലുമായി മാറിയിട്ടുണ്ട്, വളരെ മെലിഞ്ഞുകൊണ്ട് മെലിഞ്ഞൊട്ടിയ ശരീരമായി മാറിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ എനിക്ക് തോന്നിയില്ല. അവരെന്നെ ഈ റൂമിന്റെ ഉള്ളിലിട്ട് പൂട്ടിയപ്പോ മരിക്കുകയാണ് നല്ലതെന്ന് തോന്നിപ്പോയി. മറ്റൊരു ചിത്രമാണ്. ഇവരെപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് പോകും, പല സ്ഥലങ്ങളിലേക്കും പോകും, സിയാറത്തിന് പോകും. മുസ്ലിങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറയുന്ന മെമ്പർമാര്, വേറെ ആരെങ്കിലാണെന്നാണ് എഴുതി തള്ളണ്ട. ജില്ലയും സ്റ്റേറ്റും ഒന്നും ചോദിക്കേണ്ട, ഒന്നും മാറിയിട്ടില്ല, ഒക്കെ കറക്റ്റാണ്. വിദ്യാസമ്പന്നരാണ് ഇവര്. ഈ പോകുന്ന മരുമകൾ ഏറ്റവും ഉന്നത നിലവാരമുള്ള തൊഴിലെടുത്തിട്ട് 35,000 കിട്ടുന്ന പെണ്ണാണ് ഒരു മാസം. ആ പെണ്ണിന്റെ ഭർത്താവായിട്ടുള്ള ഈ ഉമ്മയുടെ മകൻ 70 രൂപ ശമ്പളം വാങ്ങുന്ന അത്യാവശ്യം നല്ല മെച്ചമുള്ള ജോലിക്കാരനാണ്. എന്ത് കാര്യമുണ്ട്, എന്ത് കാര്യമുണ്ട് സഹോദരങ്ങളെ! ഒരൊറ്റ നിമിഷം ആ ഉമ്മയെ പൂട്ടിയിട്ടതോടെ കഴിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ? നമ്മൾ ആലോചിക്കണം. വെറുപ്പുളവാക്കുന്ന വാക്കുകൾ, വെറുപ്പിക്കുന്ന ഒരു തലം പോലും നമ്മുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. എന്താ പറയാൻ കാരണം അറിയോ? നിങ്ങൾ നിസ്കാരവും നോമ്പും മറ്റു സുഹൃത്തുക്കളും ഒക്കെ വെറുതെ ആയി പോകും. നമ്മൾ നിസ്കരിക്കണം, ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണം എന്ന ആഗ്രഹമല്ലേ എല്ലാവർക്കും ഉള്ളത്? അതിനല്ലേ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം എന്ന് നമ്മൾ ദുആർക്കുന്നത്. പക്ഷെ അതിലപ്പുറം കടപ്പാടും കടമകളും നിർവഹിക്കണം. എന്തൊരു സ്നേഹാന്നറിയോ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയോട് എന്തൊരു സ്നേഹമാണ്, എന്തൊരു ബഹുമാനമാണ്! ഹലീമ ബീവി ജന്മം നൽകിയ ഉമ്മയല്ല, മുലയൂട്ടിയ മാതാക്കളിൽ ഒരു മാതാവാണ്. വിവാഹാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വന്നു. തങ്ങള് വീട്ടിൽ നിന്ന് ഓടി വന്നു പുറത്തേക്ക്. ആരാ വന്നത്? ഉമ്മ. ഏതർത്ഥത്തിലുള്ള ഉമ്മ? ജന്മം നൽകിയ ഉമ്മയല്ല, 2 വർഷവും ചില്ലറ മാസവും അല്ലെങ്കിൽ മറ്റു റിപ്പോർട്ട് അനുസരിച്ച് 3 വർഷത്തിലധികം ആ വീട്ടിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത്. അവിടുന്നാണ് തങ്ങൾക്ക് വലിയ സന്തോഷങ്ങൾ ലഭിച്ചത്. ആ ഉമ്മ ആ ചെറുപ്പത്തിൽ താരാട്ടുപാടിയ വീടാണത്. ഷൈമാ ബീവി റളിയല്ലാഹു അൻഹ താരാട്ടുപാടിയത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചാണ്. ആ സന്തോഷത്തോടെ തന്നെ പോറ്റി വളർത്തിയ മാതാവ് വരുന്നു എന്നറിഞ്ഞപ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടി വന്നു. ചോദിക്കുന്നു, ഉമ്മാ എന്താണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? കൈപിടിച്ചുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റിയിരുത്തിയിട്ട് ആവശ്യം ചോദിക്കുമ്പോ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറയുന്നത് പ്രാരാബ്ദങ്ങളുടെ കഥയാണ്. ജീവിതത്തിൽ വലിയ പ്രയാസമുണ്ട് മോനെ, ഇപ്പൊ ജീവിക്കാൻ കഴിയുന്നില്ല, ചെലവൊക്കെ കുറഞ്ഞിട്ടുണ്ട്, വരവൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ചെലവ് ധാരാളമാണ്, കടങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? ഇപ്പൊ കാര്യമായിട്ട് ചില്ലറ ഒരു ജോലിയുണ്ട്. ആടിനെയും ഒട്ടകങ്ങളെയും മേയ്ക്കും. പലപ്പോഴും ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘത്തെ നിയന്ത്രിക്കും. പക്ഷെ തങ്ങളെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു സ്വത്തില്ലെങ്കിലും സ്വന്തം സ്വത്തിനേക്കാളും സൗന്ദര്യത്തോടെ ഉപയോഗിക്കാൻ വേണ്ടി ഖദീജ റളിയല്ലാഹു അൻഹ വിട്ടുകൊടുത്ത സ്വത്തുണ്ട്. തങ്ങൾക്ക് യഥേഷ്ടം ഉപയോഗിക്കാം, എന്താവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു പരാതി വന്നു പറഞ്ഞപ്പോ വേഗം പോയിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ടുണ്ട്, കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി പറയുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചോദ്യം, എന്താ വേണ്ടത്? തങ്ങൾ പറഞ്ഞോളൂ. എന്താ വേണ്ടത് തങ്ങൾ പറഞ്ഞോളൂ, തങ്ങൾ പറയും പോലെ കൊടുക്കാം. കുറച്ചു നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം മാറിച്ചപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എങ്കിൽ 20 ഒട്ടകങ്ങളെയും 20 ആടുകളെയും കൊടുക്കാം. എന്തൊരു സന്തോഷമാണത്! ഉമ്മാന്റെ കയ്യിലേക്ക് ആ 20 ആടും 20 ഒട്ടവും കൊടുക്കുകയാണ്. ആരാ അത് കൊടുക്കുന്നത്? സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ ആ പാഠം. പ്രായാധിക്യത്തിലുള്ള ഉമ്മ, ആ ഉമ്മാക്കിഞ്ഞ് കാര്യമായിട്ട് ചെലവിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും സന്തോഷം കൊണ്ട് ഉമ്മ മകന് പെരുന്നാക്ക് വീട്ടിൽ വരുമ്പോ ആ മൂത്ത മോൻ വന്ന് ഓനങ്ങനെ കുലാവിയും കുടിച്ച് ഇറങ്ങിപ്പോയി. പുറം നാട്ടിലേക്ക് നമ്മളെ കുലാവി അറിയില്ല, പായസം എന്ന് പറയാം, അതാ നല്ല. രണ്ടാമത്തെ മോൻ വന്ന് പായസം കഴിച്ചു, ചോറും കഴിച്ചു, ഫ്രൂട്ട്സും കഴിച്ചു,
സുഖല്ലേ അമ്മ, രണ്ടാമത്തെ ആളും ഇറങ്ങിപ്പോയി, മൂന്നാമത്തെ ആളും പോയി. അപ്പൊ ഉമ്മ വീട്ടിലെ മരിയോളോട് പറയണം, മൂന്നാളും വന്നു പോയി, ഒന്നും തന്നില്ല. എന്താ ഒന്നും തന്നില്ല? അതൊരു പരാതിയാണ്. അപ്പൊ നമ്മളറിയില്ലേ, ചോദിച്ചതുകൊണ്ടാണ്. ചോദിക്കണോ കൊടുക്കാൻ? ചോദിക്കണോ സഹോദരങ്ങളെ കൊടുക്കാൻ? ചോദിക്കാതെ കൊടുക്കേണ്ടവരാണ്. നമ്മൾ പോകുന്ന സമയത്ത് ജോലിക്ക് പോകുമ്പോ മനെ കയ്യിൽ കാശുണ്ടോ? ആ ഉണ്ട് മാ, എല്ലാം ഉണ്ട്. എന്നാലും ഒരു 100 രൂപ വെച്ചോ എന്ന് പറഞ്ഞ് തരുന്ന ആളാരാ? അത് മറന്നുലേ. ആരാത് തരല് കയ്യിലേക്ക്. നമ്മനെ ഒരു 500 ഉമ്മാന്റെ വക കുട്ടി പോകല്ലേ, എന്നാലും സന്തോഷത്തിന്. അല്ലമ്മ 1500 കയ്യിൽ അല്ല, എന്നാലും ഇത് മറന്നു. നമ്മൾ മൂത്ത് മേലെത്തിയപ്പോ ഈ ഉമ്മാക്ക് ഇത് കൊടുക്കാൻ നമ്മൾ മറന്നു. ചോദിച്ചില്ലാന്ന പിന്നെ നമ്മളെ വക. കണക്കൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. ഒന്നും പറയണ്ട, ഒന്നും ചോദിക്കണ്ട, പറയാതെ കൊടുക്കണം. അതാണ് ഇഹ്സാൻ. ഇഹ്സാൻ എന്നല്ലേ അല്ല പ്രയോഗിച്ചൊക്കെ ഖുർആനില്. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അങ്ങേയറ്റത്തെ സേവനം, ആത്മാർത്ഥമായ സേവനം. ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട, ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ടുള്ള സേവനം, അതാണ് ഇഹ്സാൻ. ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ ഉമ്മാന്റെ ചുറ്റും മറ്റൊക്കെ മുറിച്ച് കിട്ടാണ്ട് അതൊന്നും ആലോചിക്കണ്ട, അതൊന്നും കരുതണ്ട. അല്ലാതെ കൊടുക്കുക. ഈ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കും, നമ്മളെ നിസ്കാരം നോമ്പും എല്ലാം സ്വീകരിക്കും. അപ്പൊ ഒരു മകൻ അങ്ങോട്ട് കൊടുക്കുക, എന്തമ്മ പെരുന്നാളല്ലേ, എന്ന് സന്തോഷല്ലേ. പെരുന്നാളിന് സ്വദഖ കൊടുക്കൽ സുന്നത്തില്ലേ? ആ പുതിയ മസല പറഞ്ഞു എന്നല്ല, അങ്ങനെ കരുതുന്നുണ്ടോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന് രണ്ട് വഴി സ്വീകരിച്ചു എന്ന് കേട്ടില്ലേ? രണ്ട് പെരുന്നാൾ വന്നാലും ഖാലഫത് തരീഖ്, ഒരു വഴിക്ക് പോകും മറ്റേ വഴിക്ക് വരും. ആ ഹദീത്ത് 11 വ്യാഖ്യാനങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇബ്നു ഹജ്ജർ അസ്ഖലാനി തങ്ങൾ. ഈ ഒരൊറ്റ ഹദീത്ത് ഇദാകാന യൗമു ഈദിൻ ഖാലഫത് തരീഖ്, രണ്ട് പെരുന്നാളിനും രണ്ട് റൂട്ടാണ് സ്വീകരിക്കൽ. പോയ വഴിയിലൂടെ അല്ല തിരിച്ചു വരിക, പോയതൊരു വഴിയിലൂടെ അങ്ങനെ പോകും. പോകുമ്പോ അവിടെ കുറെ ആളുകളെ കാണും, ഓർക്കോ കൊടുക്കും ദിർഹം ദീനാർ. വരുമ്പോ വേറെ റൂട്ടിലൂടെ വരും, ഖുതുബയും നിസ്കാരവും കഴിഞ്ഞിട്ട് അവർക്കും കൊടുക്കും ദിർഹം ദീനാർ. അതിനാണ് രണ്ട് വഴി സ്വീകരിച്ചത്. ഒരു വ്യാഖ്യാനാണത്. പെരുന്നാളിന്റെന്നോ? ആ പെരുന്നാളിന്റെന്നോ സുന്നത്താണ്. നാ കൊടുക്കാൻ ഏറ്റവും നമ്മളെ കൂട്ടത്തിൽ ബന്ധപ്പെട്ടവരാരാ? മാതാപിതാക്കള. തട്ടുണ്ട്, പർദ്ദ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അവിടെ വീട്ടിലുള്ള ആളുകാരനെ വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ആരോ കൊണ്ടുവന്ന് നേരത്തെ കൊടുത്ത് ബാക്കിയുണ്ട്, അല്ലെ തലയാഴ്ച കല്യാണത്തിന് കിട്ടിയ എന്ത് 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 കൂട്ടുന്ന അമ്മായിമ്മ കൂട്ടോ, അതൊക്കെ ബാക്കിയുണ്ട്, അതൊക്കെ ഇരിക്കട്ടെ. പെരുന്നാളിന്റെ അന്ന് ഒരു സന്തോഷത്തിൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ? ഉമ്മാക്ക് കൊടുക്കുക. നമ്മളെ ഇമാമാരാ? ഇമാമുന ഷാഫിഇ റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചെന്നൊരു മാതൃകയാണത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉമ്മ പഠിപ്പിച്ചത്. കഷ്ടപ്പെട്ടിട്ട്, ഉപ്പ നേരത്തെ വഫാത്തായി പോയില്ലേ, ഉമ്മ മാത്രല്ലേ ഉള്ളൂ. കഷ്ടപ്പെട്ട് ഹലാലായ ജോലികൾ വീടുകളിലൊക്കെ പോയി എടുത്തിട്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഉസ്താദിന് വരി കൊടുത്ത് വരിസംഖ്യ എന്നുള്ള നിലക്കുള്ള ശമ്പളം, ഇവിടെ വരിസംഖ്യ അല്ലേ, ആ ഉണ്ട്, അതൊക്കെ അതിന്റെ മാതൃകയാണ്. അങ്ങനെ കൊടുത്തു ഒരു വരിസംഖ്യ എന്നുള്ള നിലക്ക് ഒരു കൂലി കൊടുത്തു. എല്ലാവരും കൊടുക്കുമ്പോൾ ഒരു കൂലി കൊടുത്തു. ഈ കൂലി ദിവസത്തിനനുസരിച്ച് കഴിഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു ഷാഫി ഇമാം റളിയല്ലാഹുവിനോട്, മോനെ കിട്ടിയ കൂലിന്റെ കണക്കനുസരിച്ചുള്ള ദിവസം കഴിഞ്ഞിട്ടുണ്ട്, ഇനി മോനെ പഠിപ്പിക്കാൻ പറ്റൂല. അങ്ങനെ കൂലി കഴിഞ്ഞ്, അതിന്റെ ദിവസം കഴിഞ്ഞു പോയി. പക്ഷെ പഠിക്കാനുള്ള ദാഹം കൊണ്ട് ആ കുട്ടി പറഞ്ഞു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ന കുട്ടി 7-ാമത്തെ വയസ്സ് കഴിഞ്ഞ ഉടനത്തെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ എന്നെ പ്രത്യേകം പഠിപ്പിച്ചോളണമെന്നില്ല, ഞാനിവിടെ ഞാനൊന്ന് ഇരുന്നോട്ടെ, ഇവിടെ എവിടെങ്കിലും ഒന്ന് ഇരുന്നാ മതി, എന്നെ പ്രത്യേകം ചൊല്ലിക്കോളന്നില്ല, എന്നോട് തിരിച്ചിങ്ങോട്ട് ചോദിച്ചോളന്നില്ല, ഇവിടെ എവിടെങ്കിലും ഇരുന്നോട്ടെ, ഇരുന്നോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങളെ നേരിട്ട് പഠിപ്പിക്കുക എന്നുള്ളതിന് ഉമ്മ തന്ന ടൈമും കഴിഞ്ഞു, ശമ്പളവും കഴിഞ്ഞു. അവിടെ ഇരുന്ന ആ കുട്ടി നല്ല ബുദ്ധിമാനാണ്. ഉസ്താദ് പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുത്ത ക്ലാസ്സിലെ വിഷയങ്ങൾ ഒന്നും വിട്ടുപോകാതെ അങ്ങനെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു പഠിപ്പിക്കുന്നു. 1-2 തവണ ഉസ്താദിന്റെ ദൃഷ്ടിയിൽ ഇത് പെട്ടു, കുട്ടികൾക്ക് ഇപ്പൊ നല്ല പഠനം കിട്ടുന്നുണ്ടല്ലോ, എന്താണ് കാരണം? ഒരിക്കൽ വന്നപ്പോ ഉസ്താദ് ചോദിച്ചു, മക്കളെ മുമ്പൊന്നും ഇല്ലാത്ത വിധം നിങ്ങൾക്കിപ്പോ നല്ല പഠിക്കാനുള്ള ഉത്സാഹവും പഠനത്തിൽ നല്ല മികവും കാണുന്നുണ്ടല്ലേ, എന്താണ് കാരണം? മുമ്പും ഞാൻ ഇങ്ങനെ പുറത്തു വന്നിട്ട് പുറത്തു പോയി വന്നിട്ട് തിരിച്ച് വീണ്ടും നിങ്ങൾക്ക് പാഠഭാഗങ്ങൾ ചൊല്ലി തരേണ്ടി വരാറുണ്ട്.
എന്നാലും പലർക്കും മനസ്സിലേക്ക് അങ്ങ് പതിയാറില്ല. ഇപ്പൊ ഇതാ അടുത്തായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുന്നു. ഞാൻ ഒന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കി നിങ്ങൾ ഓതിത്തരുന്നു. എന്താ കാരണം? എല്ലാ മക്കളും പറഞ്ഞു, ഈ കുട്ടിയില്ലേ, ഈ ഖുറൈശി കുട്ടി, ഖുറൈശി ഗോത്രമാണ് ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ കുടുംബം. ഈ ഖുറൈശി കുട്ടി ഉസ്താദ് പുറത്തു പോകുമ്പോ ഉസ്താദ് എടുക്കും പോലെ തന്നെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്. അത് കേട്ടപ്പോ ഉസ്താദ് പറഞ്ഞു, മോനെ ഉസ്താദിന് കുറച്ചുകൂടി ലാഭായി, മോന് മാത്രം 5 മിനിറ്റ് ക്ലാസ് എടുത്തന്നാ മതിയല്ലോ, മോനങ്ങ് പഠിപ്പിച്ചോളും, വേറെയും കുട്ടിയൊക്കെ എനിക്ക് പഠിപ്പിക്കാലോ. അതുകൊണ്ട് ശമ്പളവും വേണ്ട, കൂലിയും വേണ്ട, ഒന്നും വേണ്ട, മോനെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ് എടുത്തു തരാം. ഇൽമിനോടുള്ള ആഗ്രഹം കൊണ്ട്, താല്പര്യം കൊണ്ട്, ആ നല്ല ആ ബുദ്ധിശക്തി കൊണ്ട് ഉസ്താദ് അവർക്ക് ഇമാം ഷാഫി റളിയല്ലാഹുവിന് വീണ്ടും വീണ്ടും ക്ലാസ് എടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങി. ഉമ്മാന്റെ മനസ്സിന്റെ ആഗ്രഹം അള്ളാഹു സഫലീകരിക്കാണ്. ഈ കുട്ടി എങ്ങനെങ്കിലും ഒന്ന് പഠിച്ചു വരണം. പഠിച്ചവനെ ഇത്രയും പട്ടിണിയും പരിവോട്ടൊക്കെ സഹിച്ചാണ് ഈ കുട്ടീനെ പഠിപ്പിക്കുന്നത്. അങ്ങനൊക്കെ പഠിപ്പിച്ച് വലുതാക്കി 10-16 കൊല്ലം ദർസിലോതി ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുത്ത് മദീനയിൽ. മദീനയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരൊക്കെ വന്ന് കുടുംബക്കാര് ഉമ്മാന്റെ ആങ്ങളാരൊക്കെ വന്നിട്ട് പറഞ്ഞ്, ആണും പെണ്ണായിട്ട് ഒന്നല്ലേ ഉള്ളൂ, എന്നെ മദീനയിലേക്ക് വിടാണോ ചോദിക്കല്ലേ പലരും നാട്ടുകാരങ്ങനെ. ഈ കാലത്ത് കുട്ടീനെ ഓതാൻ വിടാണോ ചോദിക്കല്ലേ. അന്ന് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉമ്മയോട് സ്വന്തം സഹോദരങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചു മദീനയിലേക്ക് പറഞ്ഞയക്കുന്നതിന്. ഇവിടെയുണ്ടല്ലോ ഹദീസ് പണ്ഡിതന്മാർ, ഇവിടെ തന്നെ പഠിച്ചാൽ പോരെ എന്ന് പലരും ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞ മറുപടി, എന്റെ മകൻ ഒരു ആലിമായിട്ട് എനിക്ക് കാണണം, ദീനുപകരിക്കുന്ന നല്ലൊരു ആലിമാകണം, അതിനെന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ സന്നദ്ധയാണ്. കുട്ടിയെ മദീനയിലേക്ക് പറഞ്ഞു വിട്ടു. സുബ്ഹാനല്ലാഹ്, മദീനയിലെത്തിയിട്ട് അനുദിനം വിജ്ഞാനത്തിന്റെ മാർഗങ്ങളിൽ ഇഷ്ടം പോലെ പഠിക്കുകയാണ്. നല്ല ബുദ്ധിയല്ലേ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ബുദ്ധി? ആ ബുദ്ധിയെ വെല്ലുന്ന ബുദ്ധി പിൽക്കാലത്ത് വന്നിട്ടില്ല എന്ന് പണ്ഡിതന്മാര് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പേജിലേക്ക് ഒരു പ്രാവശ്യം അങ്ങ് നോക്കിയാൽ മതി, അത് മുഴുവനും ഹിഫ്ലായി പോയി. അടുത്ത പേജിലേക്ക് ഒരു പ്രാവശ്യം നോക്കിയാൽ മതി, മുഴുവനും ഹിഫ്ലായി പോയി. കമ്പ്യൂട്ടറിനെ വെല്ലുന്ന ബുദ്ധിയാണ്. നമ്മളൊന്ന് കമ്പ്യൂട്ടർ തുറന്നിട്ട് അതിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ള് പരിശോധിച്ച് എവിടെയോ നമ്മൾ സ്വരൂപിച്ച് വെച്ചൊരു PDF തുറക്കാൻ എത്ര സമയം വേണം? അത്ര സമയം വേണ്ട, അതിന്റെ പകുതി വേണ്ട, അതിന്റെ കാൽഭാഗം വേണ്ട. ഒരു ചോദ്യം അങ്ങ് ചോദിച്ചാൽ ഇൽമു കുനുകുനേനെ വരുന്നു. അതിതീവ്രമായ ആ ബുദ്ധി കണ്ടിട്ട് ഇമാം മാലിക് റളിയല്ലാഹുവിന് സന്തോഷമായി. മറ്റു ശിഷ്യന്മാരെക്കാൾ ഏറെ പ്രിയപ്പെട്ട ശിഷ്യനായി ഇമാം ഷാഫി റളിയല്ലാഹുവിനു. പിൽക്കാലത്ത് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് മുവത്ത ഓതാൻ വേണ്ടി വരുമ്പോ ഇമാം മാലിക് തങ്ങൾ എഴുതിയ കിതാബാണ് മുവത്ത, അത് ഓതാൻ വേണ്ടി വരുന്ന ആളുകളോട് ഉസ്താദ് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ ഓതിത്തരേണ്ട ആവശ്യമില്ല, എൻ്റെ ഒരു ശിഷ്യനുണ്ട് അവിടെ, അതാ മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന് പേരുള്ള കുട്ടിയുണ്ട് റളിയല്ലാഹു അൻഹു, ആ കുട്ടിയിൽ നിന്ന് മുവത്ത വേണ്ടുവോളം ഓതിക്കോളൂ, ഇഷ്ടം പോലെ നിങ്ങൾക്ക് പഠിക്കാം. ആ പഠനരംഗങ്ങളൊക്കെ കഴിഞ്ഞ് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ കയ്യിൽ ആദ്യമായി കിട്ടുന്നു 1000 ദിർഹം. അതെവിടുന്നാ കിട്ടിയത്? ബഗ്ദാദിൽ അന്ന് ഭരിക്കുന്ന ഭരണകർത്താവ് ഹാറൂൺ റഷീദാണ്. ഹാറൂൺ റഷീദിന്റെ ഭരണ കേന്ദ്രത്തിലേക്ക് ഇമാം ഷാഫി റളിയല്ലാഹുവിന് ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി. ഷാഫി ഇമാം റളിയല്ലാഹുവിന് നിരപരാധിയാണ്. അത് രാജാവിന് ബോധ്യപ്പെട്ടു. ഇമാം ഷാഫി റളിയല്ലാഹുവിനെ നന്നേ ഇഷ്ടപ്പെട്ടു. അവിടെ താമസിക്കാനും ജീവിക്കാനുള്ള സെറ്റപ്പും സൗകര്യങ്ങളൊക്കെ കൊടുത്തു. 4 വർഷം ഷാഫി ഇമാം റളിയല്ലാഹുവിന് ബഗ്ദാദിൽ താമസിച്ചു. എന്തിനാണെന്നറിയോ താമസിച്ചത്? ഇമാമുല്ലാലം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരുടെ വലിയ വലിയ ദർസുകളുണ്ട്. അവിടെ പോയിരുന്നിട്ട് വീണ്ടും വീണ്ടും വിജ്ഞാനം സ്വീകരിക്കാനാണ്. നിങ്ങൾക്ക് അറസ്റ്റ് വാറണ്ടാണ്, ഈ നാട് വിട്ടു പോകാൻ പാടില്ല എന്ന് ആദ്യം ഹാറൂൺ റഷീദ് പറഞ്ഞപ്പോ എല്ലാരും വിചാരിച്ചു ഷാഫി ഇമാം റളിയല്ലാഹു ഇനി പഠന മേഖല ഒഴിവാക്കിയിട്ട് റൂമിൽ ഇരിക്കുന്നു. എവിടെ പഠന മേഖല ഒഴിവാക്കി റൂമിൽ ഇരിക്കുന്നത്? സുബീന്റെ ശേഷം ഒരാളെ കണ്ടാ ചോദിക്കും എവിടെയാണ്. ഇമാം അബു യൂസുഫ് റഹ്മത്തുള്ളാഹിലിന്റെ ദർസ് ഏത് പള്ളിയിലാണ്? ഇതാ മറ്റേ പള്ളിയിലാണെന്ന്. അപ്പൊ അങ്ങോട്ട് പോകും.
ഇന്നോ ഇന്ന് മറ്റേ സ്ഥാപനത്തിലാണ്, അങ്ങോട്ട് പോകും. ഓരോ ദിവസവും പോകന്നെ പോകന്നെ പഠിക്കന്നെ, സംശയം ചോദിക്കാ വീണ്ടും പഠിക്ക, വീണ്ടും ചോദിക്ക വീണ്ടും പഠിക്ക. അബൂ യൂസുഫ് റഹ്മത്തുള്ളാ അലൈഹി ഷാഫി ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ്. മുഹമ്മദ് ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ്. രണ്ടുപേരുടെയും ദർസ് നല്ല ഹരമുള്ള ദർസായി മാറി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ന ആ ചെറിയ പഠിതാവ് പിന്നാലെ വന്നിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോ ദർസിന് നല്ല മാറ്റം കൂടി. ഇൽമിങ്ങനെ ഒഴികല്ലേ, ചോദ്യം ഉത്തരവും ചോദ്യം ഉത്തരവും ആയിട്ട് ശിഷ്യന്മാർക്ക് എന്നെ വല്ലാത്ത താല്പര്യമായി. അങ്ങനെ ഈ ഇൽമിലുള്ള അവഗാഹം കണ്ടപ്പോ ഹാറൂൺ റഷീദ് മനസ്സിലാക്കി, എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ട് കറ വീണ ആളാണെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷ കിട്ടുമല്ലോ എന്നുള്ള ഒരു പേടി ചെറിയ രൂപത്തിൽ മനസ്സിലുണ്ടാകും. ഇത് സത്യത്തിൽ ഒരു തെറ്റിന്റെ ശകലും ചെയ്യാത്ത നല്ല ഇഖ്ലാസുള്ള ആലിമാണിത്. കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് കൊട്ടാരത്തിൽ രാജാവിരിക്കുന്ന കസേരയിൽ ഷാഫി മാമ തങ്ങളെ ഇരുത്തിയിട്ട് ഹാറൂൺ റഷീദ് താഴെ ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ എങ്ങനെ ഭരിക്കണമെന്ന് എനിക്ക് ഉപദേശിച്ചു തരണം. നിങ്ങളെ ഇൽമ കണ്ടപ്പോൾ എനിക്കൊരു ഹദീസാണ് ഓർമ്മ വന്നത്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖല്ല ഇൽമാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഭൂഗോളം മുഴുവനും ഇൽമു കൊണ്ട് നടക്കുന്ന ഒരു മഹാപണ്ഡിതൻ വരാനുണ്ട്. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആ ഹദീസാണ്. നിങ്ങളുടെ ഇൽമിന്റെ ആഴം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. താഴെ ഇരുന്നൊരു മുത്തല്ലിമിനെ പോലെ ഹാറൂൺ റഷീദ് പറയുന്നു, എനിക്ക് വസിയ്യത്ത് തരണം, നിർദ്ദേശങ്ങൾ തരണം. കുരുന്നെടുത്തപ്പോ ഇനിയും ഇനിയും നിർദ്ദേശങ്ങൾ വേണം. അങ്ങനെ എനിക്ക് ഉമ്മാനെ കാണാനും മക്കയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ രാജാവിന്റെ വക 500 ദിർഹം കൊടുക്കുന്നു. അവിടെ സൈനികർ രാജാവിന്റെ സൈന്യങ്ങൾ യാത്രയപ്പ് നൽകി, അവരും കൊടുക്കുന്നു ഒരു 500 ദിർഹം. 1000 ദിർഹം പോക്കറ്റിൽ ആദ്യമായിട്ട് കിട്ടിയ ഉടനെ തന്നെ ഷാഫി മാമ നിങ്ങളെ മനസ്സ് മന്ത്രിച്ചു, ഈ 1000 ആർക്കാ? ഉമ്മാക്കാണ്, വേറെ ആർക്കും അല്ല. കാരണം ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചത് മറക്കാൻ പറ്റൂല. ഉമ്മ അധ്വാനിച്ചിട്ട് ഞാനൊരു ആലിമാകണം എന്നുള്ളതിന് ഉമ്മ ചെയ്ത കഠിനാധ്വാനം മറക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ 1000 നിന്ന് 1 ദിർഹം പോലും സ്വന്തമായി എനിക്ക് വേണ്ട, ഞാനത് ഉപയോഗിക്കൂല. അത് അങ്ങനെ കീശയിൽ വെച്ച് മക്കയിലേക്ക് എത്തി. വീട്ടിലേക്ക് സലാം പറഞ്ഞ് കയറുമ്പോ ഉമ്മ മോന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഇഷ്ടംപോലെ സ്വത്തുണ്ടല്ലോ കയ്യില്, സംഖ്യ നല്ലോണം കിട്ടിയിട്ടുണ്ടല്ലോ. ഉണ്ടുമ്മ, 1000 ദിർഹമുണ്ട്, ഉമ്മാക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. സഹോദരങ്ങളെ, ഉമ്മാന്റെ കയ്യിലെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് അല്ലാഹു വലിയ സമ്പത്ത് തരും, വലിയ ബറക്കത്ത് അല്ലാഹു ഏറ്റിത്തരും. ചെറുതൊന്നുമല്ല അല്ലാഹു തല തിരികെ കയ്യും കണക്കുമില്ലാതെ തരും. ഉമ്മാക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞപ്പോ ഉമ്മമാരെ, ഷാഫി മാമ തങ്ങളെ ഉമ്മ ഒന്നുകൂടി ഇമാം ഷാഫി റളിയല്ലാഹുവിനെ വളർത്തുകയാണ്, ഉയർത്തുകയാണ്. പറയുന്നു, മോനെ ഇപ്പൊ കുറച്ചൊക്കെ നമുക്ക് ജീവിതത്തിന്റെ അഭിവൃദ്ധി കിട്ടിയിട്ടുണ്ട്. 10-12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വല്ലാതെ പ്രയാസത്തിലാണ് ജീവിച്ചത്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് പ്രാരാബ്ദമൊന്നുമില്ല. 1000 ദിർഹം കയ്യിലില്ലേ? നമ്മുടെ കുടുംബത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാവർക്കും കൊണ്ടുപോയി വിതരണം ചെയ്ത ശേഷം മോനിങ്ങോട്ട് വീട്ടിലേക്ക് വന്നാൽ മതി. ഒന്നുകൂടി ആ മകന് സുഹൃത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ഉമ്മ മരിക്കുന്നതിന്റെ മുമ്പ് കൊടുത്ത വസിയത്ത് എന്താണെന്നറിയുമോ? ഉമ്മാന്റെ ഖബറുള്ളത് മക്കയിലാണ്, എന്നെ കാണാനും സിയാറത്തിനും വേണ്ടി, അതല്ല മക്കയിലേക്ക് ഹജ്ജിനോ മറ്റോ കാര്യങ്ങൾക്കോ വേണ്ടി. മോനെ, നീ വരുമ്പോൾ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഒരൊറ്റ ദിർഹമും കയ്യിൽ സൂക്ഷിക്കരുത്. എല്ലാ ദിർഹവും മക്കയിലെത്തുന്നതിന്റെ മുമ്പ് ചെലവഴിച്ചു കളയണം. ഹജ്ജിന് വന്നപ്പോ ഷാഫി മാമ നിങ്ങൾക്ക് വല്ലാത്ത പേടി പഠിച്ചോനെ, ഉമ്മാന്റെ വസിയ്യത്താണ്. ഒന്നെങ്ങാനും തെറ്റിപ്പോയാൽ ഹജ്ജും പോയി ഒക്കെ പോയി. നമ്മൾ എന്ത് വ്യാഖ്യാനിക്കും? അത് അന്നത്തെ കാലത്ത് ഉമ്മ അസൗകര്യം കൊണ്ട് പറഞ്ഞതല്ലേ, ഇന്നിപ്പോ ആ കാലം മാറിയില്ലേന്ന് ചിന്തിക്കൂലേ. ഉമ്മ പറഞ്ഞ വസിയ്യത്താണ്, ജീവിതത്തിൽ പിന്നത് മാറ്റിയിട്ടില്ല. ഹജ്ജിന് വന്ന സമയത്ത് ഇഷ്ടംപോലെ ദിർഹമുണ്ട്. മക്കയുടെ പുറത്ത് ടെന്റ് കെട്ടി ആവശ്യക്കാരെ നോക്കാൻ വേണ്ടി ശിഷ്യന്മാരോടും കൂടെയുള്ളവരോടും പറഞ്ഞു, മിസ്കീന്മാരെ കണ്ടാൽ ഇങ്ങോട്ട് പറഞ്ഞു വിടണം,
അവർക്ക് പരിചയമുള്ള എല്ലാ മിസ്കീൻമാരും ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ടെന്റിലേക്ക് വരുന്നു, സംഭാവന സ്വീകരിച്ചു പോകുന്നു. കൊടുത്തു കൊടുത്ത് മുഴുവനും തീർന്നപ്പോൾ മഹാനവറുകൾ ഇരുന്ന് വിരിപ്പെടുത്തൊന്ന് കുടഞ്ഞു, എവിടെങ്ങാനും ഒരു ദിർഹമോ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ധരിച്ച വസ്ത്രങ്ങളെല്ലാം ഒന്ന് അയച്ചൊന്ന് കുടഞ്ഞു നോക്കി. ഒരൊറ്റ ദിർഹമവും ശേഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് മക്കയിലേക്ക് പ്രവേശിച്ചത്. ഉമ്മ കൊടുത്ത വസീയത്തിന്റെ അനുസരണമാണ്. ഉമ്മ മരിച്ചു, ഉമ്മ മക്കളോട്, ചില മക്കളോടൊക്കെ കൊടുത്ത വസീയത്തിന്റെ ആവശ്യം ചിന്തിച്ചു നോക്കുമ്പോ ഇപ്പോഴും അത് നിറവേറ്റാതെ കിടക്കുകയാണ് പല ഭാഗത്തും. നാളെ ഒരു സ്ഥലത്ത് പോയപ്പോ ഇങ്ങനെ മക്കളൊക്കെ ജീവിക്കുന്നു, ഇതൊരാളെ പോരാ അതൊരാളെ പോരാ, ഇങ്ങനെ അടുത്തടുത്ത് തന്നെ പോരാ. നമ്മളെ നാട്ടിന്റെ അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകാം, അങ്ങനെ അതിന്റെ ഇടയിൽ നടുവിലുണ്ട് ഒരു സ്ഥലം, ഇങ്ങനെ കോണായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം, മൂന്ന് ഒരു ഒരു ത്രികോണത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം. ഇതെന്താന്ന് വെച്ചു, അത് പിന്നെ അത് പറയാ കുറെ മടിച്ചു. എന്നാലും ചോദിച്ചു എന്താ സംഗതി, എന്താ ഇവിടെ എന്തോ ഇങ്ങനെ കെട്ടിണ്ടാക്കാൻ തീരുമാനമുണ്ടോ? അല്ല ഉസ്താദേ, അത് പിന്നെ വാപ്പാന്റെ വസീയത്താണ്. എന്ത് വസീയത്ത്? അത് പള്ളിയിലേക്കും മദ്രസയിലേക്കും കൊടുക്കണം എന്ന് വാപ്പ വസീയത്ത് ചെയ്താണ്. എന്നിട്ട് കൊടുത്തോ? അത് കൊടുക്കുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. നോക്കികള്, ആ വാപ്പ മരിച്ചുപോയിട്ട് കബർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് പ്രശ്നം മറ്റൊന്നുമല്ല, ഞാൻ പോകുന്നത് ദർസും സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പുറത്തൊരു പള്ളിയുണ്ട്, ബാപ്പയും അവസാനം കുറച്ച് മുമ്പൊക്കെ അങ്ങോട്ടാ പോയിരുന്നത്, അപ്പൊ അങ്ങോട്ട് കൊടുക്കാം. പഴയ പള്ളി അവിടെ ഉണ്ട്, അങ്ങോട്ടും കൊടുക്കാം. രണ്ടിലേക്കും ഒന്ന് പകുതിയായിട്ട് വിഹരിക്കാന്ന് പറഞ്ഞപ്പോ മറ്റേ ആള് പറഞ്ഞു, രണ്ടിലേക്കും കൊടുക്കാൻ പറ്റില്ല, കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ടേ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒപ്പിട്ടരൂല. കബർ കിടക്കുന്ന വാപ്പാക്ക് എന്താ കിട്ടുക? ഒരു മകൻ പറഞ്ഞു, എന്നാ രണ്ടും അങ്ങോട്ടും കൊടുക്കാം, അങ്ങോട്ടും കൊടുക്കാം, പ്രശ്നമാക്കണ്ട. എന്നാ വാപ്പാക്ക് രണ്ടു കൂലിയും കിട്ടുമല്ലോ, പൗതി ഇങ്ങോട്ടും കൊടുക്കാം, പൗതി അങ്ങോട്ടും കൊടുക്കാം. ആകെ ഒരു 10-15 cents അല്ലേ ഉള്ളൂ. അത് നല്ലൊരു ബിൽഡിംഗ് ഒക്കെ എടുക്കാൻ പറ്റുമോ ആ സ്ഥലത്ത്? ഒരു ബിൽഡിംഗ് ഒക്കെ എടുത്ത് ആ മദ്രസക്കും ഈ മദ്രസക്കും അല്ലെങ്കിൽ ആ പള്ളിക്കൊക്കെ വരുമാനം കിട്ടുകയാണെങ്കിൽ വാപ്പക്കല്ലേ റാഹത്ത്, സന്തോഷം. ഇൽമു പഠിപ്പിക്കുന്ന മാലിന്യങ്ങൾക്കോ പഠിക്കുന്ന കുട്ടികൾക്കോ ഒരു പുസ്തകം വാങ്ങാനോ സൗകര്യങ്ങളോ ഉപയോഗിച്ചാൽ വലിയ സന്തോഷമല്ലേ? പക്ഷെ ഇന്നും ബാപ്പ മരിച്ച് 10 years കഴിഞ്ഞു, സ്ഥലം അങ്ങനെ തന്നെ. ഈ ഹക്ക് ചെന്ന വീട്ട് നമ്മൾ ആലോചിക്കണം, അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ മിടുക്കും കാര്യം തെളിയിക്കാനല്ല, ആ മരണപ്പെട്ടുപോയ ആ ബാപ്പാന്റെ വസീയത്ത് അത് നടപ്പിലാക്കാനല്ലേ ഒരു ബാധ്യത ചിന്തിക്കേണ്ടത്. ആ ഉപ്പ കഠിനാധ്വാനം ചെയ്തിട്ട് തലയിൽ ചുമട്, തോളിലും തലയിലൊക്കെ ചുമടേറ്റിട്ട് കിട്ടിയ കാശ് സ്വരൂപിച്ചിട്ട് ഉണ്ടാക്കി വാങ്ങി വെച്ച സ്ഥലമാണത്. അനന്തരമായിട്ട് പാരമ്പര്യം കിട്ടിയ സ്ഥലമല്ല ഞാൻ ഈ പറഞ്ഞ സ്ഥലം. പാരമ്പര്യം കിട്ടിയ സ്ഥലം അവിടെ ഉള്ള ആ തറവാട് വീട് നിൽക്കുന്ന കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ, 7 cents. ബാക്കി ആ മക്കള് വീട് വെച്ച സ്ഥലം മൊത്തം ഈ ബാപ്പ ജീവിതകാലത്തന്നെ വിട്ടുകൊടുത്താണ്. ആ അവിടെ 10 cents നീ പൊരറ്റിക്കും, ഇവിടെ 10 cents നീ, അവിടെ 10 cents പോകും. എന്നിട്ട് മിച്ചമുള്ളതാണ് ഈ കണ്ണ ഈ പറഞ്ഞ 10 cents. അതിന്നും ആ ബാപ്പാന്റെ വസീയത്ത് പാലിക്കപ്പെടാതെ പോകുമ്പോ എത്ര വലിയ സങ്കടമാണ്. അവിടെയാണ് നമ്മൾ കണ്ണു തുറക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹക്കുണ്ടല്ലോ, ബാപ്പയുമ്മും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരോടുള്ള കടപ്പാടിൽപ്പെട്ട 5 കടപ്പാട് എണ്ണിയപ്പോൾ കൂട്ടത്തിൽ ഒന്നാണ് അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് നിറവേറ്റുക എന്നത്. ഇംഫാദു അഹദിഹിമാ, അവര് വന്ന വാക്കുകൾ, കരാറുകൾ, വാഗ്ദാനങ്ങൾ അത് പാലിക്കണം. അതൊരു വാക്ക് വാപ്പ അങ്ങനെ പറഞ്ഞു പോയത് പ്രശ്നമാക്കണ്ട, വാപ്പ എന്തോ ഒരു അബോധാവസ്ഥയിൽ പറഞ്ഞാണ് എന്ന് കരുതണ്ട. വാപ്പ അങ്ങനെ ഒന്ന് പറഞ്ഞോ അവിടെ പറഞ്ഞില്ലേ, നമ്മളത് പാലിക്കാം. അവിടെ ഒന്ന് കുറഞ്ഞെടുത്തെത്തിട്ട് എന്ത് വരാനാ? വാപ്പക്ക് ഗുണം കിട്ടണ്ടേ? വാപ്പക്കല്ലേ ഗുണം കിട്ടേണ്ടത്? നമ്മൾ അവിടെ ഒരു വാശിയും ഒരു ദുർവാശിയും പിടിക്കരുത്. ഞാൻ ഓപ്പൺ ആയിട്ടാണ് പറയുന്നത് എല്ലാവരോടും, കക്ഷി ഭേദമന്യേ, നമ്മുടെ വാപ്പക്ക് നമ്മുടെ ഉമ്മക്ക് ഖൈറിന് വേണ്ടിയിട്ട് അവർ നീക്കി വെച്ച ഒരു വസീയത്ത്, ഒരു വാക്ക്, ഒരു കരാർ, ഒരു വാഗ്ദത്തം നാം കാരണമായി മുടങ്ങിപ്പോകരുത്. അവിടെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. ഒന്നിനുമല്ല അവരോടുള്ള ഹക്ക് നമ്മൾ വീട്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ച ഈ സംഗതി നമ്മൾ പാലിക്കണം. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ചരിത്രം ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഈ ഉയർച്ചയിലേക്കൊക്കെ കാരണമായി വർത്തിച്ച ഉമ്മാക്ക്
അത്രയും സ്നേഹ ബഹുമാനത്തോടെ കൊടുക്കാൻ വേണ്ടി ഷാഫി മാവ് നിങ്ങൾ നീക്കി വെച്ചത് 1000 ദിർഹമാണ്. അന്നത്തെ 1000 ദിർഹം നമ്മൾ ഇന്ന് വെച്ച് കൂട്ടി നോക്കുമ്പോൾ എത്രയോ ലക്ഷങ്ങളാണത്. അതുകൊണ്ട് സന്തോഷത്തിന് അവരെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ വിട്ടതാണ്. അവർക്ക് ആവശ്യമില്ലെങ്കിലും നമുക്ക് ആവശ്യമില്ലെങ്കിലും ഒരാൾ നമ്മളെ കയ്യിലേക്ക് പണം തന്നു, നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട് നമ്മളത് സ്വീകരിച്ചാൽ തന്ന ആൾക്ക് എത്ര ബഹുമാനമാണ്, സന്തോഷമാണ്. എന്നാ സഹോദരങ്ങളെ, ആവശ്യമില്ലെങ്കിലും സന്തോഷത്തിന് നമ്മളെ കൊടുക്കുന്നത് വെറുതെ ആകൂല. അവരെ മനസ്സിൽ വന്ന സന്തോഷം കൊണ്ട് വലിയ സന്തോഷം നമുക്ക് ലഭിക്കും, ദുനിയാവിലും ലഭിക്കും, ആഖിറത്തിലും ലഭിക്കും. ബാപ്പാനോടും ഉമ്മാനോടുള്ള കടപ്പാട് വീട്ടാത്തവൻ ഞാൻ അവനിൽ നിന്ന് ഒഴിവാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഫൈലം യകും മാഹു ഷൈഉൻ, കടമ വീട്ടാൻ അയാളെ കൂടെ ഒന്നുമില്ലെങ്കിലോ? അപ്പൊ തങ്ങൾ പറഞ്ഞു, ഇദാ സമിയ ഖൗലഹുമാ ഫല്യഖുൽ സംഅം വത്വാ. അപ്പൊ നിർവഹിക്കേണ്ട കടപ്പാട് എങ്ങനെയാണെന്നറിയോ? ഒന്നുമില്ലാത്ത പ്രാരാബ്ധക്കാരനാണെങ്കിൽ ബാപ്പയും ഉമ്മയും വല്ലതും കൽപ്പിക്കുമ്പോ ശരി ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് അനുസരണത്തോടെ ഏറ്റെടുക്കണം. ഒന്നുമില്ലാത്തത് കൊണ്ട് എനിക്കതിന് കഴിയൂലെന്നോ? നിങ്ങൾ വേറെ ആരെങ്കിലും പറഞ്ഞോന്നോ? ഇതൊക്കെയാണോ നിങ്ങൾ പറയാൻ കണ്ടതെന്നോ? അങ്ങനത്തെ ഒരു ഭാഷയും ഉണ്ടാകരുത്. ഏറ്റെടുക്കാനും സ്വീകരിക്കാനും സന്നദ്ധത വേണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്ന് വേറൊരാൾ ചോദിച്ചു, അല്ലാഹുവിൻ റസൂലേ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടുന്നൊരു നിർദ്ദേശം പറയാൻ പറ്റുമോ? തങ്ങൾ ചോദിക്കുന്നു, ഹല്ലക്ക വാലിദുൻ വാലിദാ, നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടുന്ന ഒരു വസിയത്തല്ലേ വേണ്ടത്? നിനക്ക് ബാപ്പയും ഉമ്മയും ഉണ്ടോ? പറഞ്ഞു, അതെ, എനിക്ക് ബാപ്പയും ഉമ്മയും രണ്ടുപേരും ഉണ്ട്. ഇതാ അദ്ദേഹത്ത ഹക്കഹുമാ, അവരോടുള്ള ബാധ്യത നീ വീട്ടിയാൽ. വാ തുഅംതഹുമാ, അവർക്ക് നീ ഭക്ഷണം കൊടുത്താൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ബികുല്ലി ലുഖ്മതിൻ, ഓരോ പിടി ഭക്ഷണത്തിന് പകരവും നിനക്ക് അല്ലാഹു തരും. കസറും ഫിൽ ജന്ന, സ്വർഗത്തിൽ നല്ലൊരു കൊട്ടാരം അല്ലാഹു തആല തരും. കണ്ടങ്ങള്, ബാപ്പക്കും ഉമ്മക്കും നല്ല രൂപത്തിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമാണ്. നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് നമ്മുടെ നാട്ടിലെ ഒരു ചര്യുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ മതിയാക്കരുത്. എന്താണത്? തറവാട്ട് വീട്ടില് അനുജന്റെ കൂടെ ബാപ്പയും ഉമ്മയും താമസിക്കുന്ന നാട്ടിൽ ഒരു പതിവ് അങ്ങനെ വന്നതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ആ ബാപ്പാനി ഉമ്മാനി ഇടക്കിടക്ക് നമ്മളെ വീടുകളിലൊക്കെ താമസം കൊടുക്കണം, ബറക്കത്ത് വീട്ടിലുണ്ടാകാൻ. ഒരാഴ്ച ഇവിടെ, ഒരാഴ്ച അവിടെ, ഒരാഴ്ച അവിടെ, അങ്ങനെ മാറി മാറി അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഒരു മാസക്കാലം ആ ബാപ്പക്കും ഉമ്മക്കും മരുന്ന് വാങ്ങാൻ 10,000 ചെലവ് വരുമെങ്കിൽ, നാലാളുണ്ടെങ്കിൽ നാലാളും കൂടി 2,500 വീതം എല്ലാവരും കൊടുക്കും. 10,000 നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ബാപ്പക്ക് കിട്ടുന്ന പെൻഷനും മോനിത്രയും തോന്നുന്ന ശമ്പളമൊക്കെ അല്ലേ ആണ് സഹകരിച്ച് ഒപ്പിച്ചു പോയിക്കോളും. നീ എന്തിനാ മോനായത്? ഞാൻ മോനായത് വാപ്പുണ്ട് വെക്കുമ്പോ വാപ്പുണ്ട്, അല്ലാന്തില്ല വാപ്പാക്ക് നല്ല ആഫിയത്തൊക്കെ ഉണ്ട്, വാപ്പുണ്ട് ഇത് പറയാനാ ഞാൻ മോനായത്. അതിന് മോനാകേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയാൻ മാത്രം മോനാകേണ്ട ആവശ്യമില്ല, മോളാകേണ്ട ആവശ്യമില്ല. കൊടുക്കണം, ഹക്ക് വീട്ടണം. ഒരാളിൽ മാത്രം അത് നിക്ഷിപ്തമല്ല. ഞാൻ പലപ്പോഴും ഈ വിഷയം പറയുമ്പോ പല ആൾക്കാരും ചോദിക്കും, ഉസ്താദേ നാട്ടിൽ അങ്ങനെ വന്നുപോയില്ലേന്ന്, അതിന്റെ തൊട്ടടുത്ത് തന്നെയല്ലേ നിങ്ങള്? നിങ്ങളും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പ്രായമാകുമ്പോ നിങ്ങൾ എല്ലാ മക്കളും എന്നെ നോക്കണം എന്നല്ലേ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകുക? അതെ, അതങ്ങനെ തന്നെ എന്റെ കുട്ടികളൊക്കെ എന്നെ നോക്കണം. എന്നാ പിന്നെ ആ വാപ്പാന്റെ മക്കൾ തന്നെയല്ലേ നിങ്ങളും? നിങ്ങൾക്കും അങ്ങനെ നോക്കിയൂടെ? അത് ചോദിക്കുമ്പോ അർത്ഥമല്ല. നിങ്ങളെ മക്കളൊക്കെ നിങ്ങൾ അത് നോക്കണം ഉസ്താദേ. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഈ ആഫിയത്തൊന്നും നിനക്ക് ഉണ്ടാകൂല, ഞാൻ വിശ്രമത്തിലായിരിക്കും. എല്ലാരും കൂടി നോക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആകെ ആപ്പിലായി പോകൂലേ. എന്നാ അതേ ഒരു ചിന്ത നിങ്ങളെ വാപ്പക്കും വരുമെന്ന് നിങ്ങളെ മനസ്സിൽ വേണം, ബോധത്തിൽ വേണം. എന്നിട്ട് അവരോടുള്ള കടപ്പാട് വീട്ടണം, നല്ല ഭക്ഷണം ഭക്ഷിപ്പിക്കണം, വസ്ത്രങ്ങൾ കൊടുക്കണം, സൗകര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ കൊടുക്കണം. എന്നിട്ട് അവരെ മനസ്സിന്റെ പൊരുത്തം നമ്മൾ വാങ്ങണം. മൻ
മനസ്സിന്റെ തൃപ്തി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് വലിയ സന്തോഷമാണ്. വേറൊരാള് ചോദിച്ചു, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എപ്പോഴും നാവ് കൊണ്ട് ശല്യം ചെയ്യുന്നൊരു ഉമ്മ എനിക്കുണ്ട്. കേട്ടോളി, ഉമ്മ ഭയങ്കര ശല്യാണ് എന്ന് പറഞ്ഞ ഒരാൾ വന്നു നബി തങ്ങളുടെ അടുത്തേക്ക്. നബിയെ, എനിക്കൊരു ഉമ്മണ്ട്, ഇന്നലീ വാലിദ ഉംഫിഖു അലൈഹ, ഞാൻ ആ ഉമ്മാക്ക് ചെലവ് കൊടുക്കുന്നുണ്ട്, പക്ഷേ വഹിയ തുദീനീ ബിലിസാനിഹ, നാവ് കൊണ്ട് എപ്പോഴും എന്നെ അടങ്ങാറാക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? നല്ല ചോദ്യ. ഞാൻ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ ഒന്ന് കുറച്ച്, നീ എവിടെയെന്നു ഇത്ര നേരം വൈകിട്ടാ വരല്? ഞാനൊന്നും പറയില്ല, ഞാന് ഉമ്മ അങ്ങനെ പറയുമ്പോ സുബൂർ ചെയ്ത് മുന്നോട്ട് പോലാണ്, പക്ഷെ എപ്പോഴും നാവ് കൊണ്ട് എന്നെ ഇടങ്ങേറാക്കും, ശല്യം ചെയ്യും, ഞാനാ ചെലവ് കൊടുക്കുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് ഉമ്മാനെ പണിയാക്കണമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മറുപടി, അദ്യ ഹഖഹുമാ, നീ അവർക്കുള്ള ഹക്ക് വീട്ടണം, നീ അവർക്കുള്ള അവകാശം വീട്ടണം, വീട്ടിക്കൊടുക്കണം. ഫവല്ലാഹി ലൗ ഖത്അത്തു ലഹ്മക മാ അദ്ദൈത റുബുഅ ഹഖിഹാ, ആ ഉമ്മ നിന്റെ ഇറച്ചി മുറിച്ചെടുത്താലും ഉമ്മാനോടുള്ള ഹക്കിൽ നിന്ന് കാൽ ശതമാനം നീ വീട്ടിയവനാകൂല. നാവ് കൊണ്ടുള്ളൊരു ശല്യമല്ലേ നീ പറഞ്ഞത്? നാവ് കൊണ്ട് ശല്യം ചെയ്താലും കൊടുക്കുന്നതിനോ ബാധ്യത നിറവേറ്റുന്നതിനോ കുറവ് വരുത്താൻ പാടില്ല. അത് പൂർണാർത്ഥത്തിൽ നീ കൊടുത്തേക്കണം. നിന്റെ ശരീരത്തിൽ നിന്നൊരു കഷ്ണം ഉമ്മ അങ്ങ് മുറിച്ചെടുത്തു എന്ന് കൂട്ടിക്കോളൂ, എന്നാലും ആ ഉമ്മാക്കുള്ള ഹക്കിന്റെ ബാധ്യതയുടെ കാൽ ശതമാനം നീ വീട്ടിയവനാകൂല. എന്നിട്ട് പറഞ്ഞു, അമാ അലിംത അന്നൽ ജന്നത തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാക്കളുടെ കാൽപാദത്തിന്റെ ചുവട്ടിലാണ് സ്വർഗം, അവരുടെ പൊരുത്തമാണ് സ്വർഗത്തിലേക്ക് നിനക്ക് വേണ്ടത്, അവരുടെ തൃപ്തിയാണ് സ്വർഗത്തിലേക്ക് നിനക്ക് വേണ്ടത്, നിന്റെ അമലിന്റെ കൂമ്പാരം മാത്രം കൊണ്ട് സ്വർഗത്തിലെത്താൻ പറ്റുമെന്ന് മോഹിക്കരുത്. ബാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം വേണം, രണ്ടുപേരുടെയും പൊരുത്തം വേണം. അതിൽ ഉമ്മാക്ക് കൂടുതൽ സ്നേഹവും ബഹുമാനവും നൽകേണ്ടതുണ്ടോ? ഉണ്ട്. കാരണം ഉമ്മാക്ക് നമ്മളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കടപ്പാടുകൾ ഉമ്മ നിർവഹിച്ചിട്ടുണ്ട്, ബാപ്പ നിർവഹിക്കാത്ത കടപ്പാടുകൾ ഉമ്മ നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രണ്ടുപേർക്കും ഗുണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉമ്മാനെ മാത്രമാണ് അല്ല എടുത്തു പറയുന്നത്. ഹമലത്തുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹാ, പ്രയാസം സഹിച്ചിട്ട് ഉമ്മ ഗർഭം ധരിച്ചു, എത്ര വേദന വന്നിട്ടും ഭക്ഷിക്കാൻ കഴിയാതെ രണ്ട് മൂന്ന് മാസങ്ങൾ ഉമ്മ വെള്ളം മാത്രം കുടിച്ചിട്ടും, നാല് മാസക്കാലം ഉമ്മ അതാ ഗുൾക്കൂസ് മാത്രം കഴിച്ചിട്ടും, നിന്നെ ഒന്ന് പുറന്തള്ളാനോ, നിന്നെ ഒഴിവാക്കാനോ, ഗർഭം മലസിപ്പിക്കാനോ, ഇത് വേണ്ടാന്ന് വെക്കാനോ തീരുമാനിക്കാതെ സഹിച്ചു. ഹമലത്തുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹാ, പ്രയാസം സഹിച്ചല്ലേ പ്രസവം നടത്തിയത്. ആ പ്രസവത്തിൽ എന്തൊരു വേദനയുണ്ട്, ആ വേദന സഹിച്ചു. വേദന സഹിച്ചിട്ട് ഉമ്മ നിന്നെ വാരിപ്പുണർന്ന് മടിയിലേക്ക് വെക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന നിന്റെ ഉപ്പ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ രണ്ട് കവിളിന്റെ ഭാഗത്തും അതാ ഒരു ചാല് കാണുന്നുണ്ട്, കരഞ്ഞ അടയാളമാണ്, നൊമ്പര വേദന കൊണ്ട് കരഞ്ഞതാണ്. അത്ര പ്രയാസം ഉമ്മ സഹിച്ചിട്ടുണ്ട് മോനെ. അതുകൊണ്ട് ഉമ്മാനെ നീ പ്രത്യേകം ഒന്ന് നോക്കേണ്ടതുണ്ട്. ഉമ്മാക്ക് നിന്നോട്, നിനക്ക് ഉമ്മാനോട് കൂടുതൽ കടപ്പാടുണ്ട്. വഹംലുഹു വഫിസാലുഹു സലാസൂന ശഹ്റാ, ഗർഭം ധരിച്ചതും മുലയൂട്ടിയതും മൊത്തം കൂട്ടി നോക്കുമ്പോ 30 മാസമാണ്. ഒന്നും രണ്ടും ദിവസമല്ല ആ പ്രയാസം സഹിക്കുന്നത്. 30 മാസക്കാലം സഹിക്കുന്ന പ്രയാസം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചിട്ടില്ലല്ലോ. പക്ഷേ നിനക്ക് വേണ്ടി ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചെങ്കിലും ഉമ്മ നിന്നെ വേണ്ടാന്ന് വെച്ചില്ല, നിന്നെ വലിച്ചെറിയാൻ തീരുമാനിച്ചില്ല, സന്തോഷത്തോടെ നിന്നെ പോറ്റി വളർത്തി. ഇങ്ങനെ നാവ് കൊണ്ട് ഇടങ്ങേറാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉമ്മാക്കുള്ള ഹക്കൊക്കെ നീ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബി വീട്ടിലേക്ക് ചെന്നു, ഒന്നും മിണ്ടിയില്ല. വീട്ടിലേക്ക് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാ, നബിയെ ഞാൻ വീട്ടിലേക്ക് പോകാണ്,
ഞാൻ ഇനി ഉമ്മാനോടൊന്നും ഞാൻ എതിർത്ത് പറയില്ല എന്ന് പറഞ്ഞു. വല്ലാഹി ലാ അഖൂലു ലഹുമാ ഷൈഅൻ, പാപ്പാനോടും ഉമ്മാനോടും ഞാൻ എതിർത്തൊന്നും പറയില്ല നബിയെ, നിങ്ങളുടെ എന്ത് ശല്യം ചെയ്ത് പറഞ്ഞാലും ഞാൻ ഒന്നും പറയൂല. അങ്ങനെ പാപ്പ ഉമ്മാന്റെ അടുത്തെത്തി, ഉമ്മാന്റെ രണ്ട് കദമെടുത്ത് ആ സുഹാബി ചുംബിച്ചു, കാൽപാദത്തിൽ ചുംബിച്ചു, എന്നിട്ട് പറഞ്ഞു, യാ വാലിദത്തി ബിദാലിക അമറനീ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ കാൽപാദത്തിന്റെ കീഴിലാണ് എനിക്കുള്ള സ്വർഗം എന്ന് പറഞ്ഞു. നിങ്ങളെ കാൽപാദം ചുംബിക്കണം എന്ന് വിചാരിച്ച് വന്നതാണ് ഞാൻ, കാരണം നിബിധങ്ങളിൽ നിന്ന് കേട്ട ഹദീസ് കൊണ്ട് ഞാൻ അങ്ങനെ വന്നതാണ്. ഇനി മേലാക്ക് നിങ്ങൾ എന്നോട് എത്ര എതിർത്ത് പറഞ്ഞാലും ഒരു വാക്കും ഞാൻ അങ്ങോട്ട് എതിർത്ത് പറയില്ല. ഞാൻ നല്ല ക്ഷമിച്ച് ജന്മ ജീവിക്കും, കാരണം എനിക്കുള്ള സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല, ആഹ്റം എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല, എന്റെ ഇബാദത്ത് എനിക്ക് പാഴ്വേലയായി പോകാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പൂർണ്ണാർത്ഥത്തിൽ അനുസരിക്കും. അങ്ങനെ അനുസരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബാപ്പാക്കും ഉമ്മാക്കും ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്തിട്ട് അവരെ പൊരുത്തം സമ്പാദിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. വല്ലാത്തൊരു ബന്ധമാണ് അള്ളാഹു തല ബന്ധിപ്പിച്ചത്. ഇബാദത്തിനോട് ഈ ഒരു സേവനത്തെ ബന്ധിപ്പിച്ചപ്പോ എന്തൊരു കടപ്പാടാണത്. ഖാലിഖായ റബ്ബിനുള്ള ഇബാദത്ത് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു തല തൊട്ടു ഉടനെ തന്നെ ഈ കാര്യം പറഞ്ഞപ്പോ അത് വളരെ പരിഗണിക്കേണ്ട, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരിക്കൽ പോലും അവരെ പൊരുത്തത്തിനെതിരായി പ്രവർത്തിക്കരുത്. അതുകൊണ്ടാണ് ഇമാമുനൻ നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബാപ്പാനോടോ ഉമ്മാനോടോ പൊരുത്തക്കേട് സമ്പാദിച്ചു പോയി പിന്നെ പൊരുത്തപ്പെടിക്കാനുള്ള അവസരമോ മറ്റോ ഒന്നും ലഭിക്കാത്ത മനുഷ്യൻ ആ ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി ഇഷ്ടം പോലെ ഇസ്തിഗ്ഫാർ ചൊല്ലണം. നിന്റെ ഇസ്തിഗ്ഫാറിന്റെ ആത്മാർത്ഥതയും കട്ടിയും ഖനവും അനുസരിച്ച് മരിച്ചുപോയ ബാപ്പക്ക് ഉമ്മക്കല്ല പുറത്തു കൊടുത്താൽ നിനക്കും അള്ളാഹു തആല പുറത്തു തരും. എത്രയെന്ന് കണക്കൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, 100 50 കണക്ക്, നമ്മളെ മടുപ്പൊന്നും ശരിയാവില്ല. ഇത് സ്വന്തം ഉമ്മാക്കാണെങ്കിലും ബാപ്പാക്കാണെങ്കിലും ഒക്കെ നോക്കി നിങ്ങൾ, ആളുകൾ എത്ര പെട്ടെന്നാ കടപ്പാട് മറന്നതെന്നറിയോ. നമ്മളെ നാട്ടിൽ ഒന്ന് കൂട്ടിയൊക്കെ, ഈ നാട്ടില് ബാപ്പാരും ഉമ്മാരും മരിച്ചുപോയി, ആദ്യത്തെ കൊല്ലം ആണ്ട് നടത്തി, ബാപ്പാന്റെ സ്വത്തും ഉമ്മാന്റെ സ്വത്തും എന്നാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോണിട്ടോ, മറക്കരുത്. രണ്ടാമത്തെ കൊല്ലം വന്നപ്പോ ആണ്ടൊന്ന് ചെറുതായി, ഈ സ്റ്റേജിന്റെ വലുപ്പത്തിലായി. ഒന്നാമത്തെ ആണ്ട് ഈ മദ്രസന്റെ മുറ്റത്തിന്റെ വലുപ്പുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ വന്ന് കേസേരി ഇതൊക്കെ, അപ്പോ വന്ന ആൾക്കാരനെ വിചാരിച്ച് ഈ ഇങ്ങനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബാപ്പ സ്വർഗത്തിൽ തന്നെ നിൽക്കും, ഈ മകന് നിലനിർത്താനുള്ള തോഫീക്ക് ഇറക്കിയെന്നൊക്കെ വേർന്നു ആരൊക്കെ. രണ്ടാമത്തെ കൊല്ലായപ്പോ സ്റ്റേജിന്റെ വലുപ്പത്തിലേക്ക് മാറി ചുരുങ്ങി, സമ്പത്ത് കുറഞ്ഞിക്കല്ല നമുക്ക് കൂടിയതാ. മൂന്നാമത്തെ കൊല്ലായപ്പോ പിന്നെ നിങ്ങളെല്ലാരും പറയുന്ന യാസീൻ ഓതിയിട്ട് പായസം ഉണ്ടാക്കിയാ മതി, അതാ കഴിഞ്ഞു, അതവിടെ നിന്നു. പിന്നെ 4 5 ഒന്നും ഇല്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോയി സലാം പറഞ്ഞ അതിലൊതുങ്ങി, ആ സ്മരണ അവിടെ നിന്നു. അവര് ബാക്കി വെച്ചതിൽ നിന്ന് നമ്മൾ അങ്ങനെ തിന്ന് മുന്നോട്ട് ജീവിക്കുന്നു, കൊടുക്കുന്നു. അവർക്ക് വേണ്ടി വർഷത്തിൽ ഒരു 10,000 പോലും ചെലവഴിക്കാൻ നമ്മുടെ മനസ്സ് വരുന്നില്ല. അവര് നമുക്ക് ബാക്കി വെച്ചതിൽ നിന്നാണ് ലക്ഷങ്ങൾ നമ്മൾ സമൃദ്ധി ഉണ്ടാക്കിയത്, പൊടിപൊടിച്ചത്, ഇന്നത്തെ വരുമാനമൊക്കെ അതാണ്. ആ ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ നമുക്ക് ഇപ്പോഴും കുറവാണ്. വേണ്ട സഹോദരങ്ങളെ, ഇഹ്സാനിന്റെ മാർഗത്തിൽ പെട്ടതാണ് അവര്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ആടുകളെയാണ് അറുത്തത്. ഖദീജ ബീവി റളിയല്ലാഹുവിനെ അനുസ്മരിച്ചുകൊണ്ട് എത്ര ആടുകൾ അറുത്തിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹുവിനെ നബിതങ്ങൾക്ക് നൽകിയ സ്നേഹം ചെറുതാണോ, സഹകരണം ചെറുതാണോ? നീണ്ട വർഷക്കാലം തങ്ങൾ ജീവിച്ചത് ഖദീജ റളിയല്ലാഹുവിനോടൊപ്പമല്ലേ, അത്ര വർഷക്കാലം മറ്റു ഭാര്യമാർക്കൊന്നും കിട്ടിയിട്ടില്ല. 25 വർഷക്കാലം മഹദിയോടൊപ്പമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ആ വർഷങ്ങൾ അത്രയും വലിയ സ്നേഹം നൽകിയ മഹദി ഖദീജ റളിയല്ലാഹു അൻഹാ നൽകിയ സ്നേഹവും സേവനവും ചെറുതല്ല, വിശദീകരിക്കാൻ കഴിയൂല. വഫാത്തിന് ശേഷവും ഖദീജ ബീവിയെ ഒരിക്കൽ പോലും തങ്ങൾ മറന്നിട്ടില്ല. എന്റെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും ആയിഷ റളിയല്ലാഹുവിന്റെ ഹദീസ് കാണാം, എന്റെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും ഖദീജ ബീവിയുടെ മധു പറയാത്തൊരൊറ്റ ദിവസവുമില്ല. നമ്മൾ നമ്മളെ ബാപ്പാനെ മറന്നു, നമ്മളെ ഉമ്മാനെ മറന്നു, ഇത്രയും നമുക്ക് സ്നേഹം തന്നവരെ നമ്മൾ മറന്നു. ഖദീജ റളിയല്ലാഹുവിനെ മുത്തുനബി തങ്ങൾ മറന്നിട്ടില്ല, ഒരിക്കൽ പോലും മറന്നിട്ടില്ല.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വീട്ടിൽ വരുമ്പോഴൊക്കെ പറയും, എല്ലാ സമയത്തും പറയും, പറഞ്ഞ് 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 പലപ്പോഴും ആടുകളെ അറുത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്ക് കൊടുത്തേക്കും. ഇടക്കിടക്ക് കിട്ടുന്ന സ്വദഖ, ഖദീജ ബീവിയുടെ സഹോദരി ഉണ്ടായിരുന്നു ജീവിതത്തിൽ, പിന്നീട് ഹാല ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറയും, ഹാല ബീവി കൊടുത്തേക്കും. ഹാല ബീവി നബിതങ്ങൾ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. ആ ഹാല ബീവിന്റെ സഹോദരിയാണ് നബിതങ്ങൾ കല്യാണം കഴിച്ചത്. പക്ഷേ അത് എന്റെ ഭാര്യയുടെ സഹോദരിയാണല്ലോ എന്ന നിലക്കുള്ളൊരു ബന്ധം, അടുത്ത ബന്ധമല്ല അകന്ന ബന്ധാണ്. എന്നിട്ടും അത് സൂക്ഷിച്ചു. ആരോടുള്ള ബന്ധം കൊണ്ട്? ഖദീജ റളിയല്ലാഹു അൻഹയോടുള്ള ബന്ധം കൊണ്ട്. നമ്മൾ മറക്കണം, നമ്മൾ മറക്കരുത്, മറന്നു പോകാണ്. ബാപ്പാനിമ്മാനൊക്കെ മറക്കാണ്. പിന്നെ പള്ളിക്കാട്ടുന്ന് പണ്ട് ഉസ്താമാര് വേലറിയും പോലെ വേലറിയുന്ന സമയത്ത് പാടുന്ന വെയ്ത്തോല ആ വെയ്ത്ത് ഇങ്ങനെ പാടുന്നുണ്ടാവും, നമ്മൾ കേൾക്കുന്നില്ല എന്നാണ്. അതാ റോട്ടിലൂടെ കുതിച്ചു പായുന്നു എന്റെ മോനാണത്. ഒന്ന് നിർത്തിയിട്ട് ഈ ബാപ്പക്കൊരു സലാം പറയാൻ അവന് നേരല്ല. 6 വർഷക്കാലം അവൻ ഗൾഫിലായിരുന്നു. 2 മാസത്തെ അവധിയിലാ വന്നത്. അവന്റെ ഭാര്യ അവൻ പോയി കണ്ടു, അവന്റെ ഭാര്യയുടെ കുടുംബത്തെയും കണ്ടു, അവന്റെ സഹോദരിമാരൊക്കെ കണ്ടു. അവനെ വിട്ടത്, വിസ കൊടുത്തത് ഞാനാണ്. എനിക്കൊരു സലാമില്ല, ഒരു ഫാത്തിഹ ഇല്ല, ഒരു ദുആ ഇല്ല. ഞാൻ മരിച്ച ദിവസത്തിലാണ് അവൻ നാട്ടിൽ വന്നത്. അവൻ ഇഷ്ടം പോലെ സൽക്കാരങ്ങൾ പലർക്കും കൊടുത്തു, എനിക്ക് വേണ്ടി ഒരു ഹദിയ ഇതുവരെ കൊടുത്തിട്ടില്ല. എന്നെ ബന്ധുക്കൾക്കൊന്നും എന്നെ അറിയൂല, എന്നെ പരിചയമില്ല. ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടതല്ലേ ജീവിതത്തിൽ? അവർക്കുള്ള ദുആ എപ്പോഴെങ്കിലും നിർത്താൻ പറ്റുമോ? അവരോടുള്ള കടപ്പാട് എപ്പോഴെങ്കിലും തീരുമോ? നമ്മൾ മരിക്കും വരെ ആ കടപ്പാട് നമ്മുടെ പെരടിയിൽ തന്നിട്ടില്ലേ? പിറ്റേന്ന് മാത്രം ഇസ്തിഗ്ഫാർ ചൊല്ലിയാ മതി എന്നാണോ നബി തങ്ങൾ പറഞ്ഞത്? ഞാൻ ജീവിക്കുന്ന കാലത്തോളം എന്നെ മരിച്ചുപോയ എന്റെ ഉപ്പാക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലാനും ദുആർക്കാനും എനിക്ക് ബാധ്യതയുണ്ട്. അത് നിർത്താൻ പറ്റുമോ? നിർത്താൻ പറ്റൂല. മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റൂല. കടിയുന്ന ബാധ്യതകളൊക്കെ ആ ബാപ്പക്ക് വേണ്ടി ചെയ്യണം, കടിയുന്ന ഹദിയകളൊക്കെ ആ ബാപ്പക്ക് വേണ്ടി ചെയ്യണം. അതിലേറ്റവും വലിയ ഹദിയാണ് വർഷത്തിൽ ഒരിക്കൽ ബാപ്പാന്റെ കൂട്ടുകാരെ സംഘടിപ്പിച്ച് ബാപ്പയുമായി ബന്ധമുള്ള ആളുകളെ ചേർത്തുകൊണ്ട് ഒരു സൽക്കാരം കൊടുക്കുമ്പോ ബാധ്യതകളിൽ ഒന്നാണല്ലോ ബാപ്പാന്റെ സുഹൃത്തുക്കളോട് ചങ്ങാതിമാരോട് ബന്ധം പുലർത്തൽ. എപ്പോഴും നമുക്ക് കഴിയൂല. എന്നാ വർഷത്തിൽ ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കുക, അന്ന് ബാപ്പക്ക് കുറച്ച് ഹദിയകൾ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, വരുന്ന ആളുകൾക്കൊക്കെ സന്തോഷം പങ്കിടുക. ഇന്ന് ബാപ്പയുടെ വഫാത്തിന്റെ ദിനമാണ്. നിർക്കാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട ഇഹ്സാനാണ്. 2 വർഷക്കാലം കൊണ്ട് ഞാൻ പലരോടും മുന്നിൽ വന്നാളോട് ചോദിച്ചു, ബാപ്പ മരിച്ചിട്ട് എത്രല്ലേ? 25 കൊല്ലമായി. കഴിഞ്ഞ കൊല്ലം ബാപ്പാൻ്റെ ആണ്ട് കഴിച്ചു. അപ്പൊ മുഖത്തെ ഇങ്ങനെ നോക്കുകയാണ്, മുഖത്തോട് മുഖം നോക്കുകയാണ്. ഈ ചോദ്യം അവർ പ്രതീക്ഷിച്ചിട്ടില്ല. കഴിഞ്ഞ കൊല്ലം ബാപ്പാൻ്റെ ആണ്ട് കഴിച്ചു. സാർ റബിലവിൽ വീട്ടിൽ മൗലൂദിൻ്റെ അതൊന്നല്ല ചോദിച്ചത്, ബാപ്പാൻ്റെ ആണ്ട് കഴിഞ്ഞ കൊല്ലം കഴിച്ചോന്ന്. അല്ല ഉസ്താദ്, അത് നമ്മൾ സംഭാവന കൊടുക്കൽ, അതൊന്നല്ല ചോദ്യം. ബാപ്പയുടെ ആണ് നിങ്ങൾ വീട്ടിൽ കഴിച്ചോ? എന്തേ കഴിക്കാൻ പറ്റൂലേ? പിന്നെ ആ സുന്നല്ല, പിന്നെ ഏത് സുന്ന? ആ സുന്നിച്ചൊന്നും നമ്മളില്ലേ എല്ലാ വർഷവും. എന്നാ ആ ബാപ്പാന്റെ ഹയാത്തിൽ നമ്മൾ മറ്റൊന്ന് കണ്ടിട്ടുണ്ട്, ബാപ്പാന്റെ ബാപ്പാന്റെ ആണ്ടിൽ നമ്മൾ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് ഓർമ്മ ഉണ്ടാവും. ബാപ്പ ഹയാത്തുള്ള കാലത്തോളം എത്ര കൊല്ലം നമ്മളോട് ഒപ്പം ബാപ്പ ഉണ്ടായിരുന്ന അത്രയും ഹയാത്ത് കാലത്ത് 35, 45, 45, 45, 45 എല്ലാ വർഷവും ഉണ്ടായിട്ടില്ലേ? പിന്നെ നമ്മൾ ഈ ബാപ്പാനെ വിട്ടത് എന്തിനാ? ഇതിനാ മറന്നത്? ഇതിനാ ഒഴിവാക്കിയത്? അവരെ സമ്പത്തല്ലേ അടിസ്ഥാനപ്പെടുത്തില്ലേ ഇന്ന് നമ്മൾ വളർന്ന് കൊഴിച്ച് കൊഴിച്ച് മുന്നോട്ട് പോകുന്നത്? കൊഴുത്തു തീരുന്ന അതുകൊണ്ടല്ലേ. മറക്കാൻ പറ്റൂല. ഞാനതിന് ഏറ്റവും വലിയ തെളിവ് പറഞ്ഞത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 9 ദിവസത്തിൽ ഒരു ദിവസം എന്ന നിലക്ക് തങ്ങൾ വിസിറ്റ് ചെയ്യുന്ന താമസിക്കുന്ന ഹുജ്റയാണ് ഹുജ്റത്തു ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂം, മുറി. അവിടെ വെച്ച് ഇഷ്ടം പോലെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മദഹ് പറയും. മദഹ് പറയൽ സുന്നത്താണ്. ബാപ്പാനെ പറ്റിയുള്ള ചരിത്രങ്ങൾ പറയൽ സുന്നത്താണ് നമുക്ക്.
അവരുടെ അധ്വാനങ്ങൾ മറക്കാൻ പാടില്ല, സേവനങ്ങൾ മറക്കാൻ പാടില്ല. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പലർക്കും ഇപ്പം എന്താ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അറിയില്ല. വല്യപ്പാരെ പറ്റി പറയണം, കുടുംബത്തിൽ അവർ ചെയ്ത സേവനങ്ങൾ പറയണം. അത് നമ്മുടെ മക്കളുടെയും പേരമക്കളുടെയൊക്കെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന ഓർമ്മകളാകണം. നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കണത്, മോനെ എന്റെ വാപ്പ എന്റെ വല്യപ്പ ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ചത്. ആ ഒരു ഓർമ്മയിലെങ്കിലും ആ മകനങ്ങ് മുന്നോട്ട് പോകും, ജീവിച്ചു പോകും. അതുകൊണ്ടല്ലേ പിൽക്കാലത്ത് ഖദീജ റളിയല്ലാഹുനെ പറ്റി കൂടുതൽ വിവരങ്ങൾ കിട്ടിയത് ആരിൽ നിന്ന്? ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹുനയിൽ നിന്ന്, സയ്യിദത്തുന ബീവി സൈനബ് റളിയല്ലാഹുനയിൽ നിന്ന്. അവരാണ് ആ സ്നേഹമസർണമായ ജീവിതത്തിന്റെ ശീലുകൾ മുഴുവനും മറ്റുള്ള ആളുകളിലേക്ക് കൈമാറിയത്. ഉമ്മയും ബാപ്പി ഇങ്ങനെ ജീവിച്ചത്, ഇങ്ങനെയായിരുന്നു ഇടപഴകിയിരുന്നത്, ഇങ്ങനെയായിരുന്നു സന്തോഷം കൊണ്ടിരുന്നത്. ഉമ്മ ഒരു ദിവസം കരഞ്ഞു, കരഞ്ഞപ്പോ വാപ്പാക്ക് ഒരു നിലക്കും അത് സഹിച്ചില്ല. മക്കൾ പറഞ്ഞു കൊടുക്കാണ്, സൈനബി റളിയല്ലാഹുനെ മറ്റും പറയാണ്, ഖദീജ റളിയല്ലാഹുനെ ഒരു ദിവസം കരഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്ന് തൊട്ടടുത്തിരുന്നു, ആശ്വസിപ്പിച്ചു. എന്തിനാ കരയുന്നു ചോദിച്ചു. മക്കളാണ് ഈ ചരിത്രം പുറത്തു പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, വല്യപ്പമാരുടെ വാപ്പമാരുടെ ഗുണഗണങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് സുന്നത്താണ്. അവരെ മനസ്സില്ലാ ത്യാഗത്തിന്റെയും അനുസരണത്തിന്റെയും ബഹുമാനത്തിന്റെയും ബോധങ്ങൾ ഉണ്ടാകാൻ, നല്ല പാഠങ്ങൾ സൃഷ്ടിക്കാൻ. ഖദീജ റളിയല്ലാഹുന്നെ കരഞ്ഞപ്പോൾ അടുത്തിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണച്ചുകൂട്ടി പിടിച്ചു ചോദിച്ചു, എന്തിനാ കരയുന്നത്? ഖദീജ റളിയല്ലാഹുന്നെ പറയുന്നു, ഒന്നിനും അല്ല, ഒരു സങ്കടം വന്നുപോയി. ഞാൻ ഒന്ന് കിടന്നിട്ട് എഴുന്നേറ്റിരുന്നപ്പോ എന്റെ മുലഭാഗങ്ങളിൽ നിന്ന്, എന്റെ മുലയിൽ നിന്ന്, സ്തനഭാഗത്ത് നിന്ന് മുലപ്പാൽ തുള്ളികൾ തായോട്ട് ഉറ്റി വീണു. എന്റെ കുട്ടി മുലകുടി കാലം തീരുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ വിധിക്ക് ഉത്തരം ചെയ്തു പോയല്ലോ. ഈ മുലത്തുള്ളി ഉറ്റി വീണപ്പോ, പാൽ തുള്ളി ഉറ്റി വീണപ്പോ ഞാൻ ആഗ്രഹിച്ചു, മുലകുടി പ്രായം കഴിഞ്ഞിട്ട് എന്റെ മോന് മരിച്ചാൽ മതിയായിരുന്നു. സങ്കടം വന്നുപോയി നബിയേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഖദീജ പേടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഇന്നലഹു മുർലിഅം ഫിൽ ജന്ന, ആ കുട്ടിക്ക് സ്വർഗത്തിൽ മുലയൂട്ടുന്നൊരു മാതാവുണ്ട്. വിഷമൊന്നും വേണ്ട. ഇവിടുന്ന് മുലകുടി പ്രായത്തിൽ വിട്ടുപിരിഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടിക്ക് സ്വർഗത്തിൽ മുലയൂട്ടുന്നൊരു മാതാവുണ്ട്. ഹദീസിൽ കാണാം, തങ്ങൾ വീണ്ടും ചോദിച്ചു, ഞാൻ ആ രംഗം കാണിച്ചു തരണോന്ന് ചോദിച്ചു ഖദീജ റളിയല്ലാഹു അൻഹയോട്. ഏത് രംഗം? സ്വർഗത്തിൽ മുലയൂട്ടുന്ന മാതാവ് ഇപ്പൊ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടി മുല കുടിക്കുന്ന രംഗം കാണിച്ചു തരണോ? ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വേണ്ട നബിയെ, വലാക്കിന്നി ഉസദ്ദിഖുല്ലാഹ വറസൂലഹു, പറഞ്ഞാൽ തന്നെ മതി, എനിക്ക് വിശ്വാസമാണ്, ഞാൻ അള്ളാഹുവിനെ റസൂലിനെ വിശ്വസിക്കുന്ന ആളാണ്, പറഞ്ഞാൽ തന്നെ മതി, സമാധാനാണ്. കരച്ചിലങ്ങ് നിന്നു, സന്തോഷം കിട്ടി. ഇത് കണ്ടു പഠിക്കുകയാണ് സൈനബി റളിയല്ലാഹുന്നെയും ഫാത്തിമ ബീബി റളിയല്ലാഹുന്നെയും ഒക്കെ. അവരാണ് ഈ ചരിത്രത്തിന്റെ താളുകൾ പുറം ലോകത്തേക്ക് പ്രകാശിപ്പിച്ചത്. ആ സ്നേഹമസൃണമായ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്തിട്ട് പുറം ലോകത്തേക്ക് കാഴ്ചവെച്ചത്, ഇന്നും അത് ചരിത്രത്തിൽ താളുകളായി നിലനിൽക്കുന്നത്. ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്, ബാപ്പാപ്പാരെ പറ്റിയിട്ട് അവരെ നല്ല നല്ല വിഷയങ്ങള് മക്കൾക്ക് പകർന്നു കൊടുക്കണം. അങ്ങനെ താവടിയിൽ ആ നന്മ നിലനിർത്തണം. മോനെ എന്റെ വാപ്പ, ആ വാപ്പാക്ക് ഇങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു, ഇങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മുടെ ഉപ്പമാരെ പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് നല്ല സ്വഭാവങ്ങളില്ലേ, അത് പകർത്തി കൊടുക്കണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ബാപ്പാരോട് ഉമ്മാരോടുള്ള ഹഖ് പൂർണ്ണാർത്ഥത്തിൽ പാലിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് സുദീർഘമായ ഒരു ഹദീസിന്റെ ഭാഗത്ത് കാണാം. വല്ലദീ ബഅസനീ ബിൽ ഹഖി നബിയാ, എന്നെ നബിയായി നിയോഗിച്ചയച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ മിൻ അബ്ദിൻ റസഖഹുല്ലാഹു മാലാ, അല്ലാ സമ്പത്ത് നൽകിയ ഒരൊറ്റ അടിമയുമില്ല. സുമ്മ ബറ വാലിദൈ, ആ സമ്പത്ത് ഉപയോഗിച്ച് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തു, സേവനം ചെയ്തു. അങ്ങനത്തെ ഒരൊറ്റ അടിമയുമില്ല. ഇല്ലാ കാന മഈ ഫിൽ ജന്ന, എന്നോടൊപ്പം അവർ സ്വർഗത്തിലായിട്ടല്ലാതെ ഇല്ല. അല്ലാ ഒരാൾക്ക് സമ്പത്ത് കൊടുത്താൽ ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ബാപ്പാക്ക് ഉമ്മാക്ക് സേവനം ചെയ്യണം. മനസ്സിലായോ? ചിലര് പറയും, ഉമ്മ
നിങ്ങൾക്ക് ഹജ്ജിന് പോണ്ടിയ ബാധ്യതല്ല, എന്തേ നിങ്ങൾക്ക് സ്വത്തില്ല. അപ്പൊ ഉമ്മ പറയാം, മോനെ അനക്കിഷ്ടം പോലെ സ്വത്ത് അല്ല തന്നിട്ടില്ലേ, കുറച്ചതിൽ നിന്ന് എനിക്ക് തന്നിട്ട് ഇന്നൊന്ന് ഹജ്ജിന് പറഞ്ഞാച്ചൂടെ, ഇന്നൊന്ന് ഉംറക്ക് പറഞ്ഞാച്ചൂടെ. നമ്മളെ അപ്പുറത്തെ താത്ത കഴിഞ്ഞാഴ്ച ഉംറക്ക് പോയി എന്നത്, മറ്റേ താത്ത കഴിഞ്ഞ വർഷം പോയി എന്നു, മറ്റേ താത്ത കൊറോണയിൽ ഉംറക്ക് കൊടുത്തിട്ട് പഠിച്ചോനെ ഉംറ ചെയ്യാതെ മരിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് ഈ ആഴ്ച പോയി എന്നത്. ഉമ്മ നമ്മളോട് പറയും, എനിക്കൊന്ന് പോണ്ടേ മോനെ, ഇഷ്ടം പോലെ സ്വത്ത് അല്ല തന്നിട്ടില്ലേ, എനിക്കൊന്ന് പറഞ്ഞാച്ചൂടെ, ഇനിയൊന്ന് പറഞ്ഞാച്ചൂടെ. അപ്പൊ മോൻ പതുക്കെ പോയിട്ട് ട്രാവൽസിലുള്ള ആൾക്കാരോട് ചോദിച്ചു, എത്രയാണ് ഉംറക്ക്? ഉംറക്ക് ഇപ്പൊ കുറച്ചൊക്കെ കൂടിയിട്ടുണ്ട്, ഒരു 19 റുപ്യ ഒക്കെ വരും. അല്ലാ, 80 റുപ്യ വരുമോ? ഒരു ട്രീറ്റ്മെന്റിന് നമ്മൾ എത്ര കൊടുക്കും? ഒരു അസുഖം വന്നാൽ എത്ര ചെലവഴിക്കും? എത്രയും ചെലവഴിക്കൂലേ. ഒരൊറ്റ ദിവസത്തെ ട്രീറ്റ്മെന്റിന് 1.5 ലക്ഷം വേണം എന്നാ തെരുവിൽ അറിയോ? പറയോ ആരെങ്കിലും തെരുവില? ആരും പറയില്ല. 1.5 ആണെങ്കിൽ 1.5, 2.5 ആണെങ്കിൽ 2.5, ഇനി 10.5 ആണെങ്കിൽ 10.5, ഇതൊന്നും മാറി കിട്ടണമെന്നല്ലേ പറയുള്ളൂ. അതാ 80 ഉമ്മാ കൊടുത്ത ഈ ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വരുമോ? ഈ വിഷമത്തിന്റെ ആവശ്യം വരുമോ? ഒന്നും വരൂല. ആ കൊടുത്ത കാരണം കൊണ്ട് അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും തഖ്വയും ഇഖ്ലാസും ഒക്കെ കേട്ടി തരും. അമ്മ ചോദിക്കുകയാണ്, മോനെ എനിക്കും ഉംറക്ക് വേണം. എല്ലാരും പോയി വന്നിട്ട് അതിന്റെ ആ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയാണ്. ഞങ്ങൾ അവിടെ പോയി, ഹിജ്ർ ഇസ്മായിൽ ഇതായിരുന്നു, ഹജറിൽ വസ്തുത് നല്ലൊന്ന് തൊടാൻ പറ്റി, നേർക്കേരൊന്ന് തൊടാൻ പറ്റി. അതിനുവേണ്ടി ഞങ്ങൾ പല സന്ദർഭങ്ങളും നോക്കി, വിദായിന്റെ തവാഫിന്റെ നേരത്തെ ഞങ്ങൾക്ക് നല്ല അവസരം കിട്ടി. ഇതൊക്കെ പറയുമ്പോ ഈ ഉമ്മാനെ മനസ്സിൽ പഠിച്ചോനെ, ഞാനാ ഹജർ അസ്വദ് കണ്ടിട്ടില്ലല്ലോ, മക്കാം ഇബ്രാഹിം കണ്ടിട്ടില്ലല്ലോ, ഹിജ്ർ ഇസ്മായിൽ കണ്ടിട്ടില്ലല്ലോ, മീസാബ് കണ്ടിട്ടില്ലല്ലോ, ഇതൊക്കെ എനിക്കൊന്ന് കാണണ്ടേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലം മാറ്റമില്ലാത്ത സ്ഥലം ഉണ്ട്, അവിടെ മക്കയിലുണ്ട്, ഹിറാ ഗുഹ എന്ന് പറയുന്ന ഗുഹയുണ്ട് ജബലുന്നൂറിന്റെ മുകളില്, അവിടേക്കൊക്കെ പോയി എന്നൊക്കെ പറയുമ്പോ ഞാൻ കാണോ എന്നൊക്കെ ആലോചിച്ച് ഉമ്മ ഇങ്ങനെ കണ്ണീര് വാർക്കാണ്, ബാപ്പ ഇങ്ങനെ വിഷമിക്കാണ്. പക്ഷെ മക്കള് ബാപ്പാനോട് എന്താ പറയുന്നത് അറിയോ? നിങ്ങൾക്ക് നിർബന്ധമല്ല, കാരണം നിങ്ങളെ അക്കൗണ്ടിൽ എന്തില്ല, പൈസ സ്വത്തില്ല. ഏ, ഇവര് താമസിക്കുന്നതൊക്കെ ബാപ്പാന്റെ സ്വത്താ. ഇവര് താമസിക്കുന്ന ഭൂമിയും ഇവര് താമസിക്കുന്ന വീടും ഇതൊക്കെ ഇതിനൊക്കെ ചെലവ്, ഇഷ്ടം പോലെ ചെലവ് ആ ബാപ്പാന്റെ അക്കൗണ്ട് വന്നിട്ടുണ്ട്. എനിക്കിഞ്ഞ് കാര്യമായിട്ടൊന്നും വേണ്ട, മക്കൾ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ, ഇതിന് ബാപ്പ കൊടുത്തതാ. ഏതെങ്കിലും മക്കൂട്ടത്തിലുള്ള ഒരാളെ ഏതെങ്കിലും ഒരു മുറ്റത്തിന്റെ അപ്പുറത്ത് പിൻഭാഗത്തുള്ള കുറച്ചൊരു 3 സെന്റ് വിറ്റാല് ബാപ്പക്കും ഉമ്മക്കും ഉമ്മർക്കും പോയായിരുന്നു, അതുകൂടി വേണ്ട, അവരൊക്കെ സ്വസ്ഥമായിട്ട് താമസിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് വിട്ടുകൊടുത്ത്. ഇപ്പൊ ഇവര് പറയുന്നു വാപ്പാനോട്, നിങ്ങൾക്ക് സ്വത്തില്ലാത്തത് കൊണ്ട് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തത്തായലൈഹി സബീല, ഖുർആൻ അല്ല പറഞ്ഞ്, ഞാൻ ആയത്തില്ലാതെ പോണ്ട, മനിസ്തത്തായലൈഹി സബീല, സാധിക്കണ്ടേ, സാമ്പത്തിക കഴിവ് വേണ്ട, അതില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ പോണ്ട. എന്താ ഇപ്പൊ ഹദീസ് നമ്മൾ കേട്ടത്? ഒരു മനുഷ്യൻ അല്ലാഹു തആല സ്വത്ത് കൊടുത്തിട്ട് ആ സ്വത്ത് കൊണ്ട് വാപ്പക്കും ഉമ്മക്കും ഗുണം ചെയ്താൽ സ്വർഗത്തിലാണ് നല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നോടൊപ്പം സ്വർഗത്തിലാണ് എന്ന്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നോടൊപ്പം ആ സമ്പത്ത് ഉപയോഗിച്ച് വാപ്പക്കും ഉമ്മക്കും സേവനം ചെയ്തു. എന്നോടൊപ്പം സ്വർഗത്തിലാണ്, തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ബാപ്പക്കും ഉമ്മക്കും വേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ. ഞാൻ ഹദീസാണ് ഒന്ന്, എന്റെ വക ഉതല്ല. അപ്പൊ ഒരാള് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഫൈലം യകുല്ലഹു വാലിദാനി ഫിദ്ദുനിയാ ഫമാ യഫ്അലു? കേട്ടോളൂ, അയാൾക്ക് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഇല്ലെങ്കിലോ, ഇല്ലാത്ത സമയത്താണ് സമ്പത്ത് വന്നതെങ്കിലോ? എന്ന ചോദ്യല്ലേ. ബാപ്പയും ഉമ്മയും ഇയാൾക്ക് സമ്പത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി. അങ്ങനെ ഇയാളൊരു ജോലിയിലൊക്കെ പ്രവേശിച്ച് സമ്പത്ത് വന്നപ്പോഴേക്ക് ബാപ്പയില്ല, ഉമ്മയില്ല. ഇപ്പോഴും ഉണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് കൊണ്ട് ബാപ്പാക്കും ഉമ്മാക്കും ഗുണം ചെയ്യണമെന്നല്ലേ നേരത്തെ പറഞ്ഞ്? പിന്നെ അവരെ ഹയാത്തില്ല, മരിച്ചോയില്ലേ, എന്നാ എന്താ ചെയ്യേണ്ടത്? തങ്ങൾ പറയുന്നു മറുപടി, എന്താ ചെയ്യേണ്ടത് എന്നറിയോ? യത്തസദ്ദഖു അൻഹുമാ, ബാപ്പയുടെ പേരിൽ ഉമ്മയുടെ പേരിൽ ദാനം ചെയ്യണം. ഭക്ഷണം നൽകിയിട്ട് വഖിറാഅത്തിൽ ഖുർആൻ ഓതിച്ചിട്ട് ഔ ബിദ്ദുആർപ്പിച്ചിട്ട്, ദ്വാർക്കാൻ ഖുർആൻ ഓതിന് ഖത്മത്തിനൊക്കെ ആൾക്കാരെ വിളിക്കുമ്പോ ഖത്മ തീർന്നാൽ ഒരു സദ്യ ഉണ്ടാക്കൽ സുന്നത്തില്ലേ? ആ ഒക്കെ നമ്മൾ പഠിച്ചിന്, പക്ഷെ നമ്മൾ ഉണ്ടാക്കൂല എന്ന് മാത്രം അല്ലേ. 10 വലീമത്തുകളുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ വലീമത്ത് എത്ര കാര്യമായിട്ടുള്ളത്?
ഒന്ന് അല്ലെങ്കിൽ രണ്ട്, ഏറിപ്പോയാ മൂന്ന്, അല്ല അപ്പുറം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഒന്നുണ്ട് ഏതായാലും, അല്ലേ? നിക്കാഹ് കഴിഞ്ഞാൽ വലിയമത്തില്ലേ? ആ അതുണ്ട്, അതുണ്ട് ഉസ്താദ്, കല്യാണത്തിന് അതുണ്ട്. രണ്ടാമത്തെ ചില സ്ഥലത്തൊക്കെ ഉണ്ട്, മാർക്കം ചെയ്യുന്ന സമയത്തൊരു വലിയമത്ത് അല്ലേ, അത് ചില സ്ഥലത്തൊക്കെ ഉണ്ട്, സുന്നത്താണത്. മൂന്നാമത്തതും ചില സ്ഥലത്തൊക്കെ ഉണ്ട്, അതേതാ? മുസാഫിർ പോകുമ്പോഴും വരുമ്പോഴും അതുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ബാക്കിള്ളിപ്പെട്ട ഒന്നാണ് ഖുർആൻ ഖത്മ് തീർത്താൽ ഒരു സദ്യ. ഇത് ഇന്നുണ്ടാക്കിയതല്ല കേട്ടോ, അങ്ങനെ ശരിക്കുള്ളതാണ്. നിങ്ങൾ ആരും വിചാരിക്കണ്ട ഉസ്താദ് പുതിയ വലിയമത്തേറ്റ് വന്നാണെന്നോ. അല്ല, ഉസ്താമിനോട് ചോദിച്ചു, ഉസ്താമിനോട് ചോദിച്ചു, പത്ത് വലിയമത്തുണ്ട് സുന്നത്ത്, അതിൽപ്പെട്ട ഒന്നാണ് ഖത്മുൽ ഖുർആൻ, ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ സുന്നത്താണ്. അങ്ങനെ ഖുർആൻ ഖത്മ് തീർത്തിട്ട് പാട്ട് പിരിവ് വേണം, പാട്ട് പിരിവില്ല നടക്കുവോ? എന്റെ പേരെന്തവന്? ബറും സഫ്വാന. എത്രാം ക്ലാസ്സില? ഏഴിലാണ്. ആടാ സഫ്വാൻ വരുന്നുണ്ട്, നല്ല പൈസ കൊടുക്കും എല്ലാരും, അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, നല്ല പൈസ കൊടുക്കും. ആ അപ്പോ സമ്പത്തില്ലെങ്കിൽ അതാ മാഷാ പച്ചള്ളല്ലേ കുടിക്കണ്ടി അല്ലേ. ആ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടായിക്കൊണ്ട് നല്ലതാ, ചായ കൊടുക്കാൻ ഉസ്താമാർക്ക് സുഖല്ലേ. ഇതിവിടുത്തെ ഫ്ലാസ്കാണ്, മദ്രസത്തല്ലേ. ബാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോ തങ്ങളെ മറുപടി, അവരെ പേരിൽ സ്വദഖ ചെയ്യണം, ബിത്വാമിത്വാമി ഭക്ഷണം കൊടുത്തുകൊണ്ട്, വഖിറാത്തിൽ ഖുർആൻ ഖുർആൻ ഓതിക്കൊണ്ടും, ഔ ബിദ്വാഇ ദുആ ചെയ്തിട്ടും. 40 ദിവസം ഖത്മ് ഓത. ആ 40 ദിവസം ഓതുന്ന ആൾക്കാർ നല്ലോണം ഓത്ത് പഠിച്ച ആൾക്കാരാണ്, നല്ല ഹാസിബീങ്ങളെ കൊണ്ട് ഓതിപ്പിച്ച് ഓരോരുത്തർക്കും ഇഷ്ടം പോലെ, അഥവാ ഓരോരുത്തർക്കും ഒരു 10,000 രൂപ, നാലാള് ഓതാണെങ്കിൽ 40,000 ആ കിടക്കുന്ന ഉമ്മാക്ക് വേണ്ടി ഖുർആൻ ഓതിനാണ് കൊടുക്കുന്നത്. ചെലവല്ലേ, ചെലവഴിക്കാതെ ഒരാൾ വിട്ടേച്ചു പോയാൽ അവൻ ബാപ്പയോടും ഉമ്മയോടും എതിര് പ്രവർത്തിച്ചവനായി, എടങ്ങേറ് വരുത്തിയവനായി. ബാപ്പക്കും ഉമ്മക്കും എതിര് ചെയ്ത ആള് അല്ലാഹു തആലക്കും എതിര് ചെയ്തവനാണ്. മാമിൻ അബിദിൻ സല്ലൽ ഫരീള, ആ ഹദീസിന്റെ ബാക്കിയിലാണ്, ഫർള് നിസ്കരിക്കുന്ന ഒറ്റ അടിമയും ഇല്ല. വദഅലി വാലിദൈഹി ബിൽ മഗ്ഫിറ, ബാപ്പക്കും ഉമ്മക്കും മഗ്ഫിറത്തിന് വേണ്ടി അവൻ ദുആർക്കുന്നു. ഇല്ലസ്തജാബല്ലാഹു ദുആഹു, ആ ദുആഇന അല്ലാഹു ഉത്തരം കൊടുക്കുന്നു. അതുകൊണ്ട് ആ നിസ്കാരം കഴിയുമ്പോഴൊക്കെ നമ്മൾ ദുആർക്കാറില്ലേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ, ബാപ്പക്കും ഉമ്മക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ദുആഇന് വലിയ പ്രത്യേകതയുണ്ട്, ആ ദുആ കൊണ്ട് അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കും. വലൗ കാനാ ഫാസിഖൈനി, ബാപ്പയും ഉമ്മയും ദുർമാർഗികളായിട്ടാണ് പിരിഞ്ഞു പോയതെങ്കിലും മക്കളുടെ ഷഫാഅത്ത് കൊണ്ട് അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കും. നമ്മളെ ബാപ്പക്കും ഉമ്മമാർക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അവരെ പൊരുത്തം സമ്പാദിക്കാത്തൊരു പ്രവർത്തനം നമുക്ക് വേണ്ട. ആ പ്രവർത്തനം കൊണ്ട് കാര്യമായിട്ട് ദുനിയാവിൽ ഒന്നും കിട്ടുകയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ, അല്ലാഹുവിന്റെ തൃപ്തി അല്ലാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവരെ തങ്ങൾ തിരിച്ചയച്ചിട്ടുണ്ട്, കാണാൻ വേണ്ടി സദസ്സിലിരിക്കാൻ വന്നവരെ തിരിച്ചയച്ചിട്ടുണ്ട്, തങ്ങളോടൊപ്പം മദീനയിൽ താമസിക്കാൻ വന്നവരെ തിരിച്ചയച്ചിട്ടുണ്ട്. സയ്യിദ് ഇബ്നു ഹാരിത്ത് റളിയല്ലാഹുവിനെ തിരിച്ചയച്ചില്ല. സയ്യിദ് ഇബ്നു ഹാരിത്ത് റളിയല്ലാഹുവിനെ കുട്ടിക്കാലത്ത് മാറി 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 ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോ ആരോ പിടിച്ച് ചന്തയിലാക്കി, പിന്നെ അടിമ എന്നുള്ളവർക്ക് അങ്ങനെ വിറ്റ് വിറ്റു, അടിമ ഒന്നല്ല, വിറ്റ് 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 അവസാനം മക്കയിലെത്തി. മക്കയിലെ ചന്തയിൽ നിന്ന് ഖദീജ ബിവി റളിയല്ലാഹുവിനെ വാങ്ങിക്കൊണ്ടുവന്ന അടിമയാണ് സയ്യിദ് ഇബ്നു ഹാരിത്ത് റളിയല്ലാഹു. പിന്നെ ആ ഖദീജ റളിയല്ലാഹുവിനെ സയ്യിദ് ഇബ്നു ഹാരിത്ത് തങ്ങളെ നിബിദങ്ങൾ കൊടുത്തു, അത് തങ്ങൾ എടുത്തോളി നടന്നു, തങ്ങൾ മോചിപ്പിച്ചു. അങ്ങനെ കുടുംബമൊക്കെ അന്വേഷിച്ച് പലരും അന്വേഷിച്ചു, ഒരുക്ക അമ്മാവന്മാരും ബന്ധുക്കളും സയ്യിദ് ഇബ്നു ഹാരിത്ത് റളിയല്ലാഹുവിനെ മക്കയിൽ ഉണ്ട് എന്നൊരു വിവരം കിട്ടിയവർക്ക്. അങ്ങനെ വന്ന് വന്ന് രഹസ്യമായിട്ട് നോക്കി, നമ്മൾ ആ പറയുന്ന സയ്യിദ് തന്നെയാണോ ബോധ്യപ്പെട്ടപ്പോ അവർ തിരിച്ചു പോയിട്ട് മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളെ മകൻ കുറെ കാലമായി കാണുന്നില്ല, ഇങ്ങനെ അടിമച്ചന്തയിൽ വിറ്റിട്ട് ഇങ്ങനെ മാറി മാറി വന്നാണ്, മക്കത്തുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പയും ഉമ്മയും കൂടി മക്കയിൽ വന്നു. അപ്പോഴേക്ക് സയ്യിദ് ഇബ്നു ഹാരിത്ത് റളിയല്ലാഹുവിന്റെ മനസ്സിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി പതിഞ്ഞിട്ടുണ്ട്.
തങ്ങളെയും ഖദീജ ഉമ്മയെയും വിട്ടുപിരിഞ്ഞിട്ടൊരു ജീവിതം കഴിയൂല, ആ നിലക്ക് അവരെ മനസ്സിൽ ലയിച്ചിട്ടുണ്ട്. ബാപ്പയും ഉമ്മയും വന്നപ്പോ നബിതങ്ങൾ പറഞ്ഞു, സെയ്ദേ ഉപ്പയും ഉമ്മയാണ് വന്നത്, നിങ്ങൾ പൊയ്ക്കോളിയും, നിങ്ങൾ പൊയ്ക്കോളിയും. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു കരഞ്ഞു, അത് മാത്രം തങ്ങൾ എന്നോട് പറയരുത്, പോകാൻ എന്നോട് പറയരുത് നബി, കാരണം തങ്ങൾ അത്രയും ഞാൻ സ്നേഹിച്ചു, എന്റെ മനസ്സുകൊണ്ട് സ്നേഹിച്ചു, ലയിച്ചുപോയി നബിയെ ജീവിതത്തിൽ, എനിക്ക് വിട്ടുപിരിയാൻ പറ്റൂല, എനിക്ക് വേർപിരിയാൻ കഴിയൂല. സങ്കടം പറഞ്ഞപ്പോൾ ഉപ്പാനോടും ഉമ്മാനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, എന്തെങ്കിലും ആവശ്യത്തിന് ആരെയെങ്കിലും നിങ്ങൾ വിടുകയാണെങ്കിൽ ഇങ്ങോട്ട് വിട്ടാൽ മതി, സെയ്ദ് റളിയല്ലാഹു അൻഹു ഇവിടെ ഉണ്ടാകും, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒത്താശകളൊക്കെ ചെയ്യും. എന്തിനു മാത്രം പറയണം, സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നല്ലോണം ഒരുങ്ങി യുദ്ധത്തിന് പോകാൻ നബിതങ്ങളൊപ്പേ കൂതി വെച്ചിട്ട് വാഹനമൊക്കെ റെഡിയാക്കി. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ നടക്കൂലട്ടോ, നടക്കൂല, ഞാനാണ് നിനക്ക് മുലപ്പാൽ എന്ന്, നടക്കൂല. അല്ല ഉമ്മ, ഞാൻ പോകും, എനിക്ക് പോയേ പറ്റും, കാരണം എനിക്ക് പോയില്ലെങ്കിൽ ഇനി ഒരു അവസരം കിട്ടിയിട്ടില്ലെങ്കിലോ, അങ്ങനൊക്കെ പറഞ്ഞു. അങ്ങനല്ലേ നമ്മൾ എവിടേക്കും പോകുമ്പോലല്ലത്, എനിക്കിത് ആരോട് കൂടെ പോകുന്നത്, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയാണ്, എനിക്ക് മറ്റൊരു അവസരം കിട്ടിയിട്ടില്ലെങ്കിലോ ഉമ്മ, ഞാൻ ഇതിനേതായാലും പോകും. അല്ല മോനെ പോകരുത്, മുലപ്പാൽ നൽകിയത് ഞാനാണെങ്കിൽ നീ പോകരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതൊക്കെ കേട്ടിട്ടും വാഹനമൊക്കെ ഒരുക്കി റെഡിയാക്കി, എല്ലാ സാമഗ്രികളും റെഡിയാക്കി നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലെത്തി. മുന്നിലെത്തിയപ്പോ തങ്ങൾ ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, കുടിച്ച മുലപ്പാല് വരെ ഉമ്മ ഓർമ്മപ്പെടുത്തിയിട്ടും കെട്ടി റെഡിയാക്കി ഇങ്ങോട്ട് വന്നതാണോ എന്ന് ചോദിച്ചു. കഴിഞ്ഞു, തന്ന മുലപ്പാല് വരെ ഉമ്മ ഓർമ്മപ്പെടുത്തിയില്ലേ, എന്നിട്ടും നിങ്ങൾ വാഹനങ്ങളൊക്കെ റെഡിയാക്കി നേരം ഇങ്ങോട്ട് പുറപ്പെട്ടതാ, നടക്കൂല എന്ന് പറഞ്ഞു, തിരിച്ചു പോകണം, പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിലേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ബാപ്പാന്റെ ഉമ്മാന്റെ അനുവാദമല്ലാതെ ഇസ്ലാം അംഗീകരിച്ച ഒരു വിഷയം പോകാൻ പറ്റി പറഞ്ഞ ഒരൊറ്റ വിഷയം ഉണ്ടെങ്കിൽ അത് ത്വലബുൽ ഇൽമു മാത്രമാണ്, ത്വലബുൽ ഇൽമു മാത്രമാണ്, അറിവ് പഠിക്കാൻ. കച്ചവടം ചെയ്യാൻ വേണ്ടി വിദേശത്തേക്ക് പോകണം, പെർമിഷൻ വേണ്ടേ, വേണോ, വേണം. ഹജ്ജിന് പോകാനും സമ്മതം വേണം, സിയാറത്തിന് പോകാനും സമ്മതം വേണം, കുടുംബ സന്ദർശനത്തിന് പോകാനും സമ്മതം വേണം, ടൂർ പോകാനും സമ്മതം വേണം. ഇതെന്തൊരു സമ്മതമാണ്! ഇൽമിന്റെ വഴി ഓരോരുത്തർക്കുമുള്ള ഫർളാണല്ലോ, ബാധ്യതയാണല്ലോ, അതിന് സമ്മതം വേണ്ട. എത്രമാത്രം വലിയ ബഹുമാനമാണ് അതിലുള്ളത്! അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ബാപ്പയുടെയും ഉമ്മയുടെയും സമ്മതത്തിന് കാതോർക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവരെ പൊരുത്തക്കേട് സമ്പാദിച്ചാൽ അള്ളാഹുവിന്റെ ലയനത്ത് വാങ്ങേണ്ടി വരും, അള്ളാഹുവിന്റെ ശാപം വാങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് പഴയ കാലത്ത് പ്രസിദ്ധനായ ഒരു വ്യക്തി മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഹജ്ജിനെ ഉദ്ദേശിച്ചുകൊണ്ട് നല്ല മഹത്വമുള്ള പ്രായം ചെന്ന ഒരു പണ്ഡിതൻ ബാപ്പ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ ഹജ്ജിന് പോകാണ്, കുറെ കാലത്ത് ആഗ്രഹമാണ്, ഇക്കൊല്ലം എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഉമ്മ അത് തൃപ്തിപ്പെട്ടില്ല, മോനെ ഇക്കൊല്ലം പോകരുത്. ഈ മകൻ പറയുന്നു ഇക്കൊല്ലം പോകണം, ഉമ്മ പറയുന്നു പോകരുത്. ഈ പ്രായമുള്ള നല്ല പണ്ഡിതനായ വ്യക്തിക്ക് ഉമ്മാനെ തൃപ്തിപ്പെടുത്തിയിട്ട് സന്തോഷപുരസരം പോകാൻ കഴിയാതെ പോകണമെന്ന താല്പര്യത്തോടെ മക്കയിലേക്ക് വാഹനവും എടുത്തങ്ങ് പുറപ്പെട്ടു. ഉമ്മ പിന്നാലെ വന്നിട്ട് പറഞ്ഞു, മോനെ പോകരുത്. പിന്നെയും മകൻ മുന്നോട്ട് പോയപ്പോ, യാ റബ്ബി ബിനീ അഹ്റഖനീ ബിനാരിൽ ഫുർഖാ, അല്ലാഹുവേ എന്റെ മോൻ വേർപാടിന്റെ കയ്പ് കൊണ്ട്, വേർപാടിന്റെ തീയ് കൊണ്ട് എന്നെ കരിച്ചു കളഞ്ഞല്ലോ, എന്നെ ഒറ്റക്കാക്കി എന്റെ മകൻ പോയി, എന്റെ മകന് നീ കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കണേ അല്ലോ. വേദനിച്ചുകൊണ്ട് മാതാവ് പറഞ്ഞുപോയി, സഹോദരങ്ങളെ വേദന കൊണ്ട് സംഗതി പറഞ്ഞു പോയതാണ്.
ഉമ്മാന്റെ പൊരുത്തമാണ് അവിടെ സ്വീകരിക്കേണ്ടിയിരുന്നത്. പോകുന്നത് പരിശുദ്ധമായ ഹജ്ജിനാണ്, അള്ളാഹു ഏറ്റവും തൃപ്തിപ്പെടുന്നൊരു അമലിനാണ്. ആ അമല് ചെയ്തിട്ട് ഉമ്മ പ്രസവിച്ച ദിവസത്തിലെ കുഞ്ഞിനെ പോലെ തിരിച്ചു വരണം. അതിന് ഈ ഉമ്മാന്റെ തൃപ്തിയും സമ്മതവും വേണം. അദ്ദേഹം അങ്ങനെ പോയി, കുറേ പ്രദേശങ്ങളിലൂടെ കടന്നുപോയി. അവസാനം രാത്രിയായപ്പോൾ ഒരു പള്ളിയിലേക്ക് പ്രവേശിച്ചു. ഒരു ചെറിയ പള്ളി കാണുന്നു, ഇബാദത്ത് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പ്രവേശിച്ചു. അപ്പോഴാണ് ആ നാട്ടിലെ ഏതോ ഒരു വീട്ടിൽ കള്ളൻ കയറിയ കഥ പുറത്തു വരുന്നു. കള്ളൻ കയറി എന്നുള്ളത് നാട്ടുകാരൊക്കെ അറിഞ്ഞപ്പോ എല്ലാവരും വന്ന് തിരയുന്നു. ആരോ എന്ന് പറഞ്ഞു കളവ് നടത്തിയാള് പള്ളിയുടെ ഭാഗത്തേക്ക് ഓടി എന്ന് പറഞ്ഞു. എല്ലാവരും കൂടി പള്ളിയുടെ ഭാഗത്തേക്ക് വന്നപ്പോ പള്ളിയുടെ ഉള്ളിൽ ഒരാളെ കാണുന്നുണ്ട് എന്ന് പുറത്തുനിന്നാരോ പറഞ്ഞു. എല്ലാവരും കൂടി ഈ നിസ്കരിക്കുന്ന മനുഷ്യനെ പിടിച്ചു വലിച്ചു. നീയാണോ കളവെടുത്തത്? അദ്ദേഹം പറഞ്ഞു, ഞാനല്ല, ഞാൻ ഈ പള്ളിയിൽ ഇബാദത്തിന് കയറിയതാണ്. അവര് സമ്മതിച്ചില്ല, നേരെ കൊണ്ടുപോയി രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. രാജാവ് രണ്ട് കൈയും രണ്ട് കാലും മുറിക്കാൻ കൽപ്പിച്ചു. രാത്രി വീട്ടിൽ കയറി കവർച്ച നടത്തി എന്നുള്ളതിന് ശിക്ഷ കൊടുത്തു, നല്ല ശിക്ഷ. പുറമേ രണ്ട് കണ്ണും ചൂഴ്ന്നെടുക്കാൻ വേണ്ടി പറഞ്ഞു. ജനങ്ങൾ അതാ ആളുകൾ രാജാവിന്റെ ഉത്തരവനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് മാർക്കറ്റിലൂടെ അങ്ങാടിയിലൂടെ അവർ വിളിച്ചു പറയുന്നു, ഹാദാ ജസാഉസ്സാരിഖ്. രാജാവ് വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞൊരു വിളംബരമാണ്. മോഷ്ടാവിന് കൊടുക്കുന്ന പ്രതിഫലം ഇങ്ങനെയാണ്. എല്ലാവരും ഇത് കണ്ടുപഠിച്ചോളണം. അപ്പോഴാണ് ആ പ്രായം ചെന്ന മനുഷ്യൻ പറയുന്നത്, അങ്ങനെ പറയരുത്. ഹദാ ജസാ ഉമ്മ ഖസദ തവാഫ മക്കത ബിലാ ഇദ്നി ഉമ്മിഹി. ഉമ്മാന്റെ അനുവാദം വാങ്ങാതെ മക്ക കാണാൻ പോയ ആളുകൾക്ക് കിട്ടിയ ജസാ ആണ് എന്ന് പറയണം. ഉമ്മാന്റെ സമ്മതമില്ലാതെ ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ച, തവാഫിന് വേണ്ടി യാത്ര തിരിച്ച ആൾക്ക് അള്ളാഹു കൊടുത്ത പ്രതിഫലം ഇങ്ങനെയാണെന്ന് പറയണം. അവർ അപ്പോൾ അവര് ഇങ്ങനെ മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും കൂടി മനുഷ്യനെ തായവെച്ചു. എന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഉമ്മാനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, അടയാളങ്ങളും പറഞ്ഞു. ഉമ്മാനെ തേടിപ്പിടിച്ചവര് പോയി. ഉമ്മാനെ പല നാടുകളും മറികടന്ന് അദ്ദേഹത്തിന്റെ ഉമ്മയുള്ള നാട്ടിലേക്കെത്തി. ഉമ്മാനെ വിളിച്ചു കൊണ്ടുവന്നു. ഈ മനുഷ്യൻ രണ്ട് കൈയും രണ്ട് കാലും രണ്ട് കണ്ണും ഛേദിക്കപ്പെട്ട മനുഷ്യൻ ഒരു ഭാഗത്തങ്ങനെ കടിയുന്നു. അദ്ദേഹം ഉമ്മാനെ വിളിക്കുന്നുണ്ട്. ഉമ്മ അടുത്ത് വരുന്നു. ഉമ്മാനെ അടുത്തെത്തിയപ്പോൾ ഉമ്മ ചോദിക്കുന്നു, എന്റെ മോൻ എവിടെയാണ്? നിങ്ങളെ മകനാണ് ആ ഇരിക്കുന്നത്. അവിടെ പ്രത്യേകമായൊരു കൊട്ടയിൽ വെച്ചിരിക്കുന്നത് നിങ്ങളെ മകനാണ്. ഉമ്മാനോട് പറയുന്നു, മകനോട് പറയുന്നു, മോനെ കൈ നീട്ടിത്തരണം. മകൻ പറയുന്നു, എനിക്ക് നീട്ടാൻ പറ്റിയ കൈകളില്ല. നിനക്ക് ഞാനല്ലേ ഭക്ഷണം തന്നത്, നിനക്ക് ഞാനല്ലേ വെള്ളം തന്നത്, നീ എന്തേ എന്റെ ഇതിലേക്ക് നടന്നു വരാത്തത്? നടന്നു വരാൻ എന്റെ കൈകളില്ല ഉമ്മ. നിങ്ങളെ കാണാൻ എനിക്ക് രണ്ട് കണ്ണുമില്ല. ഉമ്മ ഒരു പത്തിരി എടുത്തു, മകന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു, നല്ല തണുത്ത വെള്ളവും ഒഴിച്ചു കൊടുത്തു. അതേ ആ പത്തിരി അങ്ങനെ വായിലേക്ക് വെച്ചപ്പോ ഉമ്മാന്റെ കൈ മുഖത്ത് തടവിയപ്പോൾ ഇത് യഥാർത്ഥ ഉമ്മയാണെന്ന് അനുഭവിച്ചു. ഉമ്മയാണെന്ന് അനുഭവിച്ചപ്പോ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ അവസാന ഘട്ടത്തിലാണ് ഞാനും നിങ്ങളും. ഇനി നമ്മൾ ദുനിയാവിൽ ജീവിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കാൻ എനിക്ക് ശേഷിയില്ല. എന്റെ എല്ലാ ആരോഗ്യവും പോയിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം. ആ പൊരുത്തത്തിലായി വേർപിരിയണം. ആ സമയത്ത് ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലാഹ് എന്റെ മകന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു. ആ പൊരുത്തം നീ സ്വീകരിച്ചെങ്കിൽ ഇനി ഒരവസ്ഥയിൽ ഞങ്ങളെ രണ്ടുപേരെയും മുന്നോട്ട് നീക്കാതെ ഇവിടെ വെച്ച് തന്നെ ഞങ്ങളെ വേർപിരിക്കൂ. അല്ലാഹ് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട മകന് കിട്ടിയ ശിക്ഷ, ഹജ്ജിന് വേണ്ടി പരിശുദ്ധമായ മക്ക ഉദ്ദേശിച്ച് ഉമ്മാനെ പൊരുത്തം വാങ്ങാതെ പോയി കിട്ടിയയാൾക്കുള്ള ശിക്ഷ, ഏതോ നാട്ടിലൊരു കള്ളൻ കയറിയപ്പോ അതിന് ബലിയാടായി പോയി. ആ ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി മകന്റെ വേർപാടിന്റെ സമയത്ത് മനസ്സുകൊണ്ട് വേദനിച്ചു പറഞ്ഞൊരു വാക്ക്, ആ വാക്കിന് വലിയ നിലവാരമുണ്ട്.
നമ്മൾ മനസ്സിലാക്കണം. അഷ്റഫുൽ ഖൽഖു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയുടെ അവസ്ഥ കണ്ടിട്ട് നബി തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നല്ലൊരു സ്വഹാബിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ മരണരംഗത്തുള്ള അവസ്ഥ കണ്ടപ്പോൾ സ്വഹാബത്തിനെ മൊത്തം വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും സ്വന്തം ഉമ്മയേക്കാള് ഭാര്യയ്ക്ക് സ്ഥാനം നൽകിയിട്ട് ഉമ്മാനെ വിഷമത്തിലാക്കിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാപ്പ് തരൂല. എല്ലാവരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അതേ ബാപ്പയും ഉമ്മയും ഉണ്ട്, അവരെ തൃപ്തിപ്പെടുത്താതെ മരിച്ചു പോകരുത്, അവരെ പൊരുത്തം വാങ്ങാതെ മരിച്ചു പോകരുത്, സന്തോഷത്തോടെ ജീവിച്ചിട്ട് അവരെ പൊരുത്തത്തോടെ മരിച്ചു പോകണം. ഇതുപോലത്തൊരവസ്ഥ നിങ്ങൾക്ക് വന്നുകൂടാ. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു എത്ര പ്രഗത്ഭനായ മഹാനാണ്! രണ്ട് കൂലി ആഖിറത്തിൽ വാങ്ങുന്ന മഹാനാണ്, ഒരു കൂലിയല്ല. നമുക്കൊക്കെ ഒരു കൂലിയേ ഉള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹുവിന് രണ്ട് കൂലി അള്ളാഹു നൽകും എന്ന് ഡയറക്റ്റ് ആയ നബി തങ്ങൾ പറഞ്ഞെടുത്താണ്, അബ്ദുല്ലാഹി ഇബ്നു സലാമേ നിങ്ങൾക്ക് അള്ളാഹു രണ്ട് കൂലി തരും, കാരണം ഞാൻ വരുന്നത് വരെ എന്റെ നുബുവത്ത് നിങ്ങളിലേക്ക് പ്രകാശിതമാകുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ വിശ്വസ്തനായിരുന്നു, വിശ്വാസിയായി ജീവിച്ചു. നബിയുല്ലാഹി ഈസാ അലൈഹി സലാമിൽ, മൂസാ നബി അലൈഹി സ്വലാമിലൊക്കെ നിങ്ങൾക്ക് നല്ല വിശ്വാസമായിരുന്നു. തൗറാത്ത് ഇഞ്ചീലൊക്കെ അറിയുന്ന ആളാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. ഞാൻ വന്നപ്പോൾ നിങ്ങൾ ഒരു വിസമ്മതവും കാണിക്കാതെ ഒന്ന് രണ്ട് മൂന്ന് വിവരങ്ങൾ എന്നോട് ചോദിച്ചു, എന്നെയും വിശ്വസിച്ചു. രണ്ട് ഈമാനാ നിങ്ങൾക്കുള്ളത്, അതുകൊണ്ട് രണ്ട് കൂലി അല്ല നിങ്ങൾക്ക് തരും. പക്ഷെ ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിലും മൗത്തിന്റെ നേരത്ത് കണ്ട ഭയാനകത കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് മൊത്തം പറഞ്ഞു. ആ ജനാസ മുന്നിൽ വെച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ഇതേ ഒരവസ്ഥ നിങ്ങൾക്കാർക്കും വരരുത്. കലിമ ചൊല്ലാൻ നാവ് പടച്ച് കളിക്കുന്ന ഒരവസ്ഥയാണ് വന്നത്. എത്ര ചൊല്ലിക്കൊടുത്തിട്ടും കിട്ടാത്തൊരവസ്ഥ. എത്രമാത്രം വലിയ സ്ഥാനമുള്ള മഹാനാണ് കിടക്കുന്നത്, എത്രമാത്രം ബഹുമതിയുള്ള മഹാനാണ് കിടക്കുന്നത്, ചെറിയ ആളാണോ ഈ കിടക്കുന്നത്? എന്നിട്ടും ഈ ഒരവസ്ഥ വന്നെങ്കിൽ പരിഗണിക്കേണ്ട വലിയൊരു പരിഗണനയാണ്. സ്വന്തം ഭാര്യക്ക് ഉമ്മയേക്കാൾ വലിയ ബഹുമാനവും സ്ഥാനവും മാനവും നൽകി. അതുകൊണ്ടാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ ഉമ്മാക്കും വാപ്പാക്കും വാങ്ങണം, ഇരുവർക്കും വാങ്ങണം, അവരെ തൃപ്തിപ്പെടുത്തണം. ഉസ്താദ്, അത് മൂന്ന് മക്കളും കൂടി മൂന്ന് ജോഡി വാങ്ങിയാലോ? മൂന്ന് മക്കളോടും വാപ്പക്കും ഉമ്മക്കുള്ള സന്തോഷം എത്രയാ! നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് അഞ്ചാൾക്കാർ ഒരുമിച്ചാണ് ഭക്ഷണം വസ്ത്രം കൊണ്ടുവന്നെങ്കിൽ നമ്മൾ അഞ്ച് ജോഡിയും വാങ്ങും. ഒരു കൊല്ലം ഒന്നിടാം, ഒരു കൊല്ലം ഒന്നിടാ എന്നിട്ടല്ലേ വാങ്ങുക. അഞ്ച് ജോഡി ഒരുമിച്ച് നമ്മൾ ഇടൂലല്ലോ. പക്ഷെ ആ കൊണ്ടുവന്ന ആൾക്കാരോടൊക്കെ നമുക്ക് ഇഷ്ടവും സന്തോഷവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകൂലേ. അതേപോലെ മൂന്ന് മക്കളും കൂടി വാപ്പക്കും ഉമ്മക്കും ഓരോരുത്തര വക, അത് എന്റെ വക എന്റെ വക എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവരോടെല്ലാവരോടും വാപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ നിന്ന് സന്തോഷത്തിന്റെ ഒരു പ്രാർത്ഥന, നല്ല തൃപ്തിയുള്ളൊരു മനസ്സ്, നല്ല സന്തോഷമുള്ളൊരു സമ്പർക്കം ഒക്കെ വരും. ഒന്നിൽ മാത്രം ഒതുക്കേണ്ടതില്ല. നമുക്ക് കിട്ടുന്നിടത്ത് നമുക്ക് പ്രശ്നമല്ല, സന്തോഷമാണ്. അവർക്ക് കൊടുക്കുന്നിടത്തും അങ്ങനെ സന്തോഷമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, നമ്മൾ സ്വീകരിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഈ ഒരു വിഷയം, ആ ഒരു വസിയത്ത് എന്ന അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അവസാനമായ ഒരു കാര്യം കൂടി പറയട്ടെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, മാമിൻ റജുലിൻ മാത്ത വാലിദുഹു വഹുമ ഗൈറു റാളിയൈനി അൻഹു, മാതാവും പിതാവും പൊരുത്തമില്ലാതെ മക്കളോട് പൊരുത്തമില്ലാതെ മരണപ്പെട്ടു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റൂഹിനെ ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിയാത്ത വിധം ദുനിയാവിൽ നിന്ന് പുറപ്പെടിക്കും. നാളെ ഖബറിൽ നിന്ന് അവൻ എണീറ്റ് വരുമ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാഗത്ത് എഴുതി വെക്കും, ഹാദാ ജസാഉ മൻ അഖവാലിദൈ, മാതാപിതാക്കളെ വെറുപ്പിച്ചവർക്കുള്ള ശിക്ഷയാണിത്. നമുക്കൊക്കെ അറിയാലോ സ്വർഗവും നരകവും അല്ലാത്തൊരു ലോകം ഉണ്ടല്ലോ, പരലോകത്ത്. ആറാഫ്, ആറാഫിൽ കിടക്കുന്ന ആളുകൾ ആരാന്ന് ചോദ്യത്തിന് മുഫസിരീങ്ങൾ പറഞ്ഞ മറുപടി 13 ഉണ്ട്, ഒന്നു രണ്ടോ അല്ല, 13 ആറാഫിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞത്. കൂട്ടത്തിൽ ഒരു വിഭാഗമായി എണ്ണി പറഞ്ഞത് യുദ്ധത്തിന് പോയ യോദ്ധാക്കളാണ്. പക്ഷെ അവർ പോയത് ബാപ്പാന്റെയും ഉമ്മാന്റെയും സമ്മതല്ലാതെ. യുദ്ധം ചെയ്ത് ഷഹീദായി എന്നുള്ള നിലക്ക് ഇവിടെ നരകത്തിലിടാൻ ചാൻസ് ഇല്ല, കാരണം ഷഹീദായല്ലോ.
എന്നാ പിന്നെ ബാപ്പാന്റെ ഉമ്മാനി സമ്മതല്ല എന്നുള്ള നിലക്ക് സ്വർഗത്തിലേക്ക് പോകാനും ഒപ്പില്ല. അപ്പൊ ഇതിനിടയില് ആറാഫിൽ നിർത്തിയതാണ്. ആറാഫിലുള്ള ആൾക്കാർ സ്വർഗക്കാരെ കാണും, സലാം പറയും, ഖുർആൻ പറഞ്ഞില്ല, സലാം പറയും, സ്വർഗക്കാരെ വിളിച്ചവർ പറയും, സ്വർഗക്കാരെ അല്ലാഹുവിന്റെ സലാം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഒരു സ്വർഗത്തിൽ പ്രവേശിക്കൂല, സ്വർഗത്തിൽ കടക്കണം എന്ന നല്ല ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കൂല. നരകത്തിന്റെ ഭാഗത്തേക്കെങ്ങാനും തിരിക്കപ്പെട്ടാൽ അവരൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ അടച്ചോനെ ഞങ്ങൾ അങ്ങോട്ട് തിരിക്കല്ലേ, കാണാൻ പറ്റുന്നില്ല. സ്വർഗത്തിന്റെ ഭാഗത്ത് തിരിഞ്ഞുകൊണ്ട് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഇത്രയും വലിയ മികവ് പുലർത്തിയിട്ടും അവരാറാഫിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പൊ ആ സമ്മതത്തിന്റെ വലുപ്പം, അതിന്റെ ബഹുമാനം എത്രമാത്രം വലുതാണ്, നമ്മളത് പഠിക്കണം, മനസ്സിലാക്കണം. ഒരു ഉമ്മ പറയാണ്, വാപ്പ പറയാണ് മക്കളോട്, ഇവിടുന്ന് ആര് പുറത്തു പോവാണെങ്കിലും പറഞ്ഞു പോകണം. അപ്പൊ ഒരു മകൻ, വാപ്പ അത് അങ്ങനെ ഒരു നിബന്ധന വെക്കരുത്, ബുദ്ധിമുട്ടാണ്. എന്താ ബുദ്ധിമുട്ട്? അങ്ങനെ ഏതെങ്കിലും ഒരാളങ്ങ് ഇറങ്ങിപ്പോയിന്ന് കുട്ടിക്കോളുങ്ങൾ പറയാതെ ഇറങ്ങിപ്പോയി, എങ്ങോട്ടാ പോകുന്നു ഒന്നും പറയാതെ, ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി, പോയ പോക്കിനാണ് അയാൾ മരിച്ചതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നാട്ടുകാരൊക്കെ ഒരു പക്ഷെ ജനാസ്കാരത്തിന് കൂടും, പെട്ടെന്നുള്ള മരം നട്ടില്ലേ. പക്ഷെ ഇയാളെ പോക്കും അവർക്ക് മാത്രല്ലേ അറിയുള്ളൂ. അയാൾ ഇറങ്ങിപ്പോയത് ഈ പറഞ്ഞ കടമ നിർവഹിക്കാതെയാണ്. അപ്പൊ ചോദിച്ചു പിന്നാലെ നിന്നിട്ട് വാപ്പ ഇഞ്ഞി കൊടുക്കാ പോണത്, ഇന്ന് ഒരു ചെറിയ ആവശ്യമുണ്ട്, ഞാനിപ്പോ വരാ, എവിടുക്കാ പോകുന്നത്? അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ആ പറഞ്ഞ പോക്കിനാണ് ആള് മരിച്ചെങ്കിൽ എങ്ങനെ ഉണ്ടാകും? പെട്ടെന്നുള്ള മരണം എന്നുള്ളവർക്ക് ഷഫാഅത്തിനും മഗ്ഫിറത്തിനും നാട്ടുകാർ മൊത്തം പള്ളി നിറഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ഇയാൾ പോയ കോലം നോക്ക് നിങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ലോണം സേവനം ചെയ്യണം. ഒരൊറ്റ പോയിന്റാ ഞാൻ കാര്യമായി പറഞ്ഞത്, നമ്മുടെ ഇബാദത്ത് വെറുതെ ആകരുത്. നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഇൽമ് പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത്, വാള് പറയുന്നത്, കേൾക്കുന്നത്, സംഭാവന കൊടുക്കുന്നത് ഒക്കെ അള്ളാഹുത്താല സ്വീകരിക്കണം. സ്വീകരിക്കണമെങ്കിലുള്ള ഒരു നിബന്ധന അള്ളാഹുത്താല വെച്ചതോ ഈ ഒരു വിഷയമാണ്. അള്ളാഹിന്റെ വസീയത്താക്കി അള്ളാഹു പഠിപ്പിച്ചെന്നത്, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണം, അവരുടെ പൊരുത്തം സമ്പാദിക്കണം, ഒരിക്കലും അവരുടെ കോപം പിടിച്ചു പറ്റരുത്, അവരുടെ വെറുപ്പ് സമ്പാദിക്കരുത്, സ്നേഹമുള്ള, സന്തോഷമുള്ള, പൊരുത്തമുള്ള ആളുകളായി ജീവിച്ച് മരിക്കണം. അള്ളാഹുത്താല തൗഫീഖ് നൽകട്ടെ. എന്റെ ഉമ്മ പറഞ്ഞത് കൊണ്ട്, വാപ്പ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഏറെ പറഞ്ഞു പോയി. പൊരുത്തപ്പെടിക്കണം, കൈ പിടിച്ചിട്ട് പൊരുത്തപ്പെടിക്കണം. പൊരുത്തം അവരെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയെന്ന് ബോധ്യപ്പെടാൻ എന്തെല്ലാം സന്തോഷങ്ങൾ നൽകണോ അതൊക്കെ നൽകണം. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മളിങ്ങനെ ഉമ്മാനെയും ബാപ്പാനെയും സന്തോഷിച്ചപ്പോൾ ഒരിക്കൽ ഉമ്മ പറഞ്ഞു, മോനെ അന്ന് നീ എന്നോട് പറഞ്ഞ ഞാൻ ഇപ്പൊ ഏതായാലും പൂർണ്ണമായിട്ടും എന്റെ മനസ്സൊന്ന് ഒഴിവാക്കിയിട്ട് ഞാനത് പൊരുത്തപ്പെട്ടു തന്നു എന്ന് സ്നേഹത്തോടെ പറയുന്ന ഒരു ഘട്ടം വരുന്നത് വരെ ഹിതുമയ്യണം. ഒരു വാക്ക് ഒരിക്കൽ മുന്തി പറഞ്ഞെങ്കിൽ, ഒരു വാക്ക് ഒരിക്കൽ ഏറെ പറഞ്ഞെങ്കിൽ, ഒരു വാക്ക് പൊരുത്തക്കേടായി പറഞ്ഞെങ്കിൽ, പൊരുത്തം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സമയം വരെ അവരുടെ പിന്നാലെ കൂടി പിന്നാലെ കൂടി പിന്നാലെ കൂടിയിട്ട് കാര്യമായിട്ട് പൊരുത്തപ്പെടിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരൊറ്റ ഹദീസ് കൂടി, ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇൻഷാല്ലാ ദുആർക്ക, ബാക്കി വിഷയങ്ങളൊക്കെ നാളെ പറയും. നാളെ വേറൊരു വിഷയം അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ നോക്ക്, സഹാബത്തിനെ കൂട്ടി നബിതങ്ങൾ പറഞ്ഞു, നമ്മൾ സിയാറത്തിന് പോകുക, നമ്മളിൽ നിന്ന് മരിച്ച ആളുകൾക്കൊക്കെ ഒരു ഹദിയ കൊടുക്കാൻ വേണ്ടി നമ്മൾ പോവുക. സ്വഹീഹായ ഹദീസാണ്. എല്ലാ സ്വഹാബിമാരും വന്നു, എല്ലാവരും വന്നു. തങ്ങൾ ഒരു ഖബറിന്റെ അടുത്ത് കൂടെ പോകുമ്പോ ആ ഖബറിന്റെ ഉള്ളിലുള്ള ഖബറാളി തങ്ങളെ വിളിക്കുന്ന ശബ്ദമാണ് തങ്ങൾ കേൾക്കുന്നത്. യാ റസൂലല്ലാ, അഭയം വേണം നബിയെ, രക്ഷ വേണം. എന്റെ മുകൾ ഭാഗത്ത് നരകമാണ്, എന്റെ തായ് ഭാഗത്തും നരകമാണ്, എന്റെ വലത് ഭാഗത്തും നരകമാണ്, എന്റെ ഇടത് ഭാഗത്തും നരകമാണ്, എന്റെ ശരീരം മുഴുവനും നരകശിക്ഷയാൽ ബന്ധിതമാണ്. അഭയം വേണം നബിയേ, സുരക്ഷിതത്വം വേണം നബിയേ. ആ ഖബറിന്റെ സമീപത്ത് തങ്ങൾ നിന്നു, ചോദിച്ചു സഹാബത്തിനോട്,
ആര ഖബറാണ്? അവര് പറഞ്ഞു, ഒരു യുവാവിന്റെ ഖബറാണ് നബിയേ, നേരത്തെ മരണപ്പെട്ടു പോയ ആളാണ്. തങ്ങൾ വിളംബരപ്പെടുത്തി മദീനക്കാരോട് വരാൻ പറയൂ, ഓരോ ഖബറിന്റെ സമീപത്തും ഓരോരുത്തരോടും നിൽക്കാൻ പറയൂ. പുരുഷന്മാര് മാത്രമുള്ളവർ അങ്ങനെ വന്നു, സ്ത്രീകൾ മാത്രമുള്ളവരും മദീനയിൽ നിന്ന് വന്നു. ചില മയ്യത്തിന്റെ അടുത്ത് നിൽക്കാന് ബാപ്പമാരില്ല, ഉമ്മമാര് വന്നു. ചില മയ്യത്തിന്റെ അടുത്ത് നിൽക്കാന് ബാപ്പയും ഉമ്മയും ഉള്ള സഹോദരങ്ങളാണ് അവര് വന്നു. ഈ ഖബറിന്റെ അടുത്തേക്ക് ആരും വരുന്നില്ല. അങ്ങനെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുമ്പോ അങ്ങേ അറ്റം പ്രായം ചെന്നൊരുമ്മാമ വടിയും കുത്തിപ്പിടിച്ച് പതുക്കെ വരുന്നുണ്ട്. അതിന്റെ പുരികങ്ങളൊക്കെ തായോട്ട് ഇങ്ങനെ തായ്ന്നിട്ട് ഒരു ചെറിയ നിലക്ക് മാത്രമാണ് കണ്ണുകൊണ്ട് കാണുന്നത്. അത്രയും പ്രായാധിക്യത്തിലുള്ള ഉമ്മ വടിയും കുത്തി ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോ തങ്ങള് ചോദിച്ചു, ഇത് നിങ്ങളുടെ ആരുടെ ഖബറാണ്? എന്റെ മോന്റെ ഖബറാണ്. ഈ മോന് നിങ്ങൾ പുറത്തു കൊടുക്കുമോ? അത് മാത്രം എന്നോട് പറയരുത് നബിയേ. ആ മകൻ എന്നെ അടിച്ചു എന്ന് മാത്രമല്ല, എന്റെ കൈ അടിച്ചു പൊട്ടിച്ചവനാണ്. പൊരുത്തം സ്വീകരിക്കാനോ ചോദിക്കാനോ ഒന്നും കൂട്ടാകാതെ അത് ആ പെട്ടെന്ന് വിടവാങ്ങിയവനാണ്. ഒന്ന് പൊറുത്തു കൊടുക്കുമോ ഉമ്മ? ഉമ്മാനെക്കാളും വാത്സല്യത്തോടെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ സ്നേഹം എത്ര വലുതാണ്, അവിടുത്തെ കാരുണ്യം എത്ര വിശാലമാണ്. തങ്ങൾ പറയുന്നു, നിങ്ങളൊന്ന് അടുത്തേക്ക് വരൂ, ഒന്ന് വടിയും കുത്തിപ്പിടിച്ചൊന്ന് താഴെ ഇരിക്കൂ, ഖബറിന്റെ താഴെയിരുന്നിട്ട് കാതൊന്ന് അടുപ്പിച്ചു വെക്കൂ. ഖബറിന്റെ ഭാഗത്തേക്ക്, മീസാനിന്റെ ഭാഗത്തേക്ക് കാതടുപ്പിച്ചു വെച്ചു. അപ്പോഴാണ് ഉമ്മയും കേൾക്കുന്നത്, അൽ അമാനൽ അമാൻ അന്നാറു മിൻ ഫൗഖി വന്നാറു മിൻ തഹ്തി വന്നാറു യമീനി വന്നാറു ശിമാലി. മുഴുവനും നരകശിക്ഷയാണ് അനുഭവിക്കുന്നത്. മോചനം വേണം, മോചനം വേണം. ശബ്ദം കേട്ടപ്പോ വാത്സല്യനിധിയായ ഉമ്മ, നമ്മളെത്ര ബുദ്ധിമുട്ടിച്ചാലും അവരെ മനസ്സിന്റെ ഉള്ളിലൊരു വാത്സല്യമുണ്ട്, ഒരു കാരുണ്യമുണ്ട്, അതറ്റുപോകൂല. പക്ഷേ അതിലാക്കാക്കിയിട്ട് എന്തും ചെയ്തേക്കരുത്, എന്തും പറഞ്ഞേക്കരുത്. എപ്പോഴാണ് മരിച്ചു പോകുന്നത് എന്ന് പറയാൻ പറ്റൂല. ഇച്ചെറുപ്പക്കാരൻ മരിച്ചുപോയതുപോലെ മരിച്ചുപോയാലോ? പൊരുത്തപ്പെടിക്കാൻ ശിക്ഷ കാണാൻ ഒരു നബി നമ്മുടെ നാട്ടിലുണ്ടോ? ഒരു വലിയ നമ്മുടെ നാട്ടിലുണ്ടോ? തിരുത്തിത്തരാൻ ആരെങ്കിലും ഉണ്ടോ? ഉമ്മാനോട് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂല്, നിങ്ങൾ കേട്ടില്ലേ നിങ്ങളെ മകൻ പറയുന്നത്, ഒച്ച വെക്കുന്നത്, ശബ്ദിക്കുന്നത് കേട്ടില്ലേ? മാപ്പ് കൊടുത്തുകൂടെ? പൊറുത്തു കൊടുത്തു നബിയേ, ഞാൻ എന്റെ മകന് പൊറുത്തു കൊടുത്തു. അവൻ എന്നെ തല്ലിയത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട്, എന്റെ മനസ്സിന്റെ ഒരു വേദനയായതുകൊണ്ട് ഞാനങ്ങനെ ബാക്കി വച്ചതാ. അവന്റെ വിളിയാളം, അവന്റെ ആക്രോശം, അവന്റെ ശിക്ഷയുടെ കടുപ്പം എനിക്ക് താങ്ങാവതല്ല. അപ്പോഴാണ് ഖബറിന്റെ ഉള്ളിൽ നിന്ന് അടുത്തൊരു പ്രഖ്യാപനം, ജസാക്കല്ലാഹു അന്നി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾക്ക് അല്ലാഹു ഒരുപാട് നന്മ തരട്ടെ. എനിക്ക് അല്ലാഹു വലിയ അഭയം തന്നുപോയി, എനിക്ക് അല്ലാഹു വലിയ സുരക്ഷിതത്വം തന്നു, ശിക്ഷ മാറ്റി തന്നു. ഇത് ഞാൻ പറയുമ്പോ അവർക്കൊരു സലാമത്തിനൊന്ന് മുത്തുനബി തങ്ങൾ വന്നതും അങ്ങനെ ചോദിച്ചതും അങ്ങനെ പ്രാർത്ഥിച്ചതും പൊരുത്തപ്പെടിയിച്ചതും അവസരമാണെങ്കിൽ നമുക്ക് ആരുണ്ട്? നമുക്കാര് തിരുത്തിത്തരാനുണ്ട്? നമുക്കാര് പകരം തരാനുണ്ട്? നമ്മുടെ ഹദറത്തിൽ വരാനാരുണ്ട്? അതുകൊണ്ട് കൂടുതൽ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വസിയത്ത് പൂർണ്ണമായും പാലിക്കുന്നവരായി ജീവിക്കുക. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹുവിന്റെ വസിയത്ത് പൂർണ്ണമായും പാലിക്കാനുള്ള കഴിവ് അള്ളാഹു ഏറ്റി ഏറ്റി നൽകുമാറാകട്ടെ.